നമസ്കാരം. ബി ജെ പിക്കെതിരെ മുനക്കൂർപ്പിച്ച് RSS. യഥാർത്ഥ സേവകർ അഹങ്കാരമില്ലാത്തവരാകണമെന്നും ആരെയും വേദനിപ്പിക്കാത്തവരാകണമെന്നും സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞു. നരേന്ദ്രമോദിയെ ഉന്നമിട്ടാണ് ഈ പരാമർശങ്ങൾ നടത്തിയതെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഡെക്കോറം പാലിച്ചില്ലെന്നും സാമൂഹ്യ വിഭാഗങ്ങളെ ഭിന്നിപ്പിച്ചെന്നും തുടങ്ങി അയഥാർത്ഥമായ വാഗ്ദാനങ്ങൾ നൽകി എന്നതടക്കം ഭാഗവത് വിമർശിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. RSSന്റെ മുന്നറിയിപ്പ്. മോദിയോടുള്ള അതൃപ്തി പരസ്യമായോ? അഹങ്കാരം നിറഞ്ഞ ആ സേവകൻ ആരാണ്? തിരുത്തലിന് RSS ഇറങ്ങുമോ? ഈ ചർച്ചയിൽ ശ്രീ രാഹുൽ ഈശ്വർ വലത് സഹയാത്രികൻ, ശ്രീ മിഥുൻ വിജയകുമാർ വലത് സഹയാത്രികൻ, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ CPM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ് എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ രാഹുൽ ഈശ്വർ, RSS ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായ രംഗത്തില്ലായിരുന്നു. ഞങ്ങൾ ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണെന്ന് രാം മാധവ് ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിരുന്നു. BJP തനിച്ചു മതി എന്ന് JP നദ്ദ തന്നെ, അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഉദ്ദേശിച്ചൊരു റിസൾട്ട് ഉണ്ടാകാതെ വരുന്നു, അത് നമ്മൾ കണ്ടു. ഇപ്പോൾ RSS ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ആകെ ചൂണ്ടിക്കാട്ടി ഡെക്കോറം പാലിച്ചിട്ടില്ല, അഹങ്കാരം വെടിയണം, എല്ലാ വിഭാഗങ്ങളെയും തുല്യമായി കാണണം, ആരെയും വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ വളരെ ഷാർപ്പായ ഒരു അറ്റാക്കിന് RSS മോദിക്കെതിരെയുള്ള വളരെ ഷാർപ്പായ അറ്റാക്കിന് തയ്യാറെടുക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും അല്ല. ഞാൻ RSSകാരനല്ല, പക്ഷേ RSSനെ അടുത്തു നിന്ന് പഠിക്കുന്ന, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഞാനൊരു ഹിന്ദുവാദിയാണ്, ഹിന്ദുത്വവാദിയല്ല. അപ്പോൾ RSS പലപ്പോഴും ഒരു സെൽഫ് കറക്ഷനിലായിട്ട് ഇത്തരം കാര്യങ്ങൾ കാണുന്നത് വളരെ പോസിറ്റീവായി നമ്മൾ കാണണം. ഇന്ന് അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു, മണിപ്പൂരിൻ്റെ കാര്യം കൂടെ അദ്ദേഹം മെൻഷൻ ചെയ്തു. മണിപ്പൂരിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ 250 മുതൽ 400 വരെ പള്ളികൾ പൊളിച്ചു എന്നാണ് പറഞ്ഞത്. വേണ്ട രീതിയിൽ നമ്മുടെ നാട്ടിൽ ഔട്ട്റേജ് ഉണ്ടായില്ല. ഇത് ആരുടെ കുറ്റമാണെന്നുള്ളതല്ല, ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്കെല്ലാം ഉണ്ടെന്ന തിരിച്ചറിവിലാണ്. സർസംഘചാലക് അങ്ങനെയല്ല പറഞ്ഞത്. സർസംഘചാലക് പറഞ്ഞത് ഒരു വർഷമായിട്ട് മണിപ്പൂർ കത്തുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഇത് പ്രയോറിറ്റിയിൽ വരാത്തത് കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞാൽ, മണിപ്പൂരിലെ കലാപം ഇല്ലായ്മ ചെയ്യുന്നതിൽ, മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരുന്നതിൽ യൂണിയൻ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. കുറെ കൂടെ കൃത്യമായി പറഞ്ഞാൽ, മണിപ്പൂരിലെ കലാപം അമർച്ച ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിലോ ഏത് ഗവൺമെന്റ് ആണെങ്കിലും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ആർക്ക് സംശയമുണ്ട്. വേണ്ട രീതിയിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ സംസാരിച്ചു പോലും ഇല്ല എന്നുള്ളത് സാധാരണ ക്രിസ്ത്യാനികൾക്കും സാധാരണ ഇന്ത്യക്കാർക്കും വേദന തോന്നിയൊരു സംഭവമാണ്. കാര്യം ഒരു അമ്പലമോ ഒരു പള്ളിയോ പോലും നശിച്ചാവുക വേദനിക്കും. 200, 300, 400 പള്ളികളാണ് തകർക്കപ്പെട്ടതെന്നാണ് അവിടുത്തെ ആർച്ച് ബിഷപ്പൊക്കെ പറയുന്നത്. 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു, 10-70,000 പേർക്ക് പരിക്കേറ്റു എന്നൊക്കെ പറയുന്നു. ഇന്ത്യ വേണ്ട രീതിയിൽ ഔട്ട്റേജ് ചെയ്തില്ല, ഭാരതം വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നുള്ളത് ഓരോ ഭാരതീയനും വേദന ഉണ്ടാക്കുന്നതാണ്. അതിന് ഈ കാശ്മീരി പണ്ഡിറ്റുകൾ പോലെയാണെങ്കിലും നമ്മുടെ ബാബറി മസ്ജിദ് പോലെയാണെങ്കിലും നമ്മുടെ ആത്മാവിനേറ്റ മുറിവാണ്. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മോഹൻ ഭഗവത്ജി വളരെ കറക്റ്റായി മോഹൻ ഭഗവത്ജിയുടെ പ്രസ്താവനകൾ ശ്രീ അഭിലാഷ് എന്ന് ശ്രദ്ധിച്ചു കാണും. ഗാന്ധിയാണ് കട്ടർ ഹിന്ദു, അല്ലെങ്കിൽ ഗാന്ധിജിയാണ് യഥാർത്ഥ ഹിന്ദു, കടുപ്പമേറിയ ഹിന്ദു എന്ന് പറയുന്ന, ഗാന്ധിയുടെ പാത വേണമെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അവരെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഗുരുജി ഗോൾവൽക്കർ ഒരു കാലത്ത് തെറ്റായ 2-3 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ക്രിസ്ത്യാനിയും മുസ്ലിം കമ്മ്യൂണിസ്റ്റുകാരനും നമ്മുടെ ശത്രുക്കളാണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ഗുരുജി മാറി, ആ ഗുരുജി ഗോൾവൽക്കർ ഇവോൾവ് ചെയ്തു, പരിണാമം സംഭവിച്ചു. ആ ഗുരുജിയുടെ വിചാരധാരയാണ് ഇപ്പോഴും RSSന്റെ ബൈബിൾ. നമ്മൾ RSSന്റെ ജനിതകമോ RSSന്റെ ജാതകമോ അല്ല ഇപ്പൊ നോക്കുന്നത്. എന്റെ ചോദ്യം വളരെ കൃത്യമാണ് ശ്രീ രാഹുൽ. ഇപ്പോ മണിപ്പൂരിന്റെ കാര്യം, ഇപ്പൊ രാഹുൽ തന്നെ പറഞ്ഞു മണിപ്പൂരിന്റെ കാര്യം. മണിപ്പൂരിൽ ഒരു കൊല്ലമായി ഈ പ്രശ്നം നടക്കുകയാണ്. ഇത് ശരിയാക്കാൻ, ഈ വിഷയം പരിഹരിക്കാൻ, ഇത് പ്രയോറിറ്റിയിൽ വരുത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വളരെ ഷാർപ്പായ ഒരു ക്രിറ്റിസിസം ഗവൺമെന്റിനെതിരെ നടത്തുകയാണ്. RSSന്റെ ശിശുവായ, അല്ലെങ്കിൽ RSSന്റെ അനുഗ്രഹാശിസുകളുള്ള BJP രാജ്യം ഭരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ BJP സർക്കാരിന് ഈ കാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് RSS പറയുന്നതിന്റെ കൗതുകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാക്കി RSS എന്താണ്, എന്തായിരുന്നു വിഷയം, കൗതുകമല്ല, അതാണ് അവർ പറയുന്ന ചൂണ്ടിക്കാട്ടുന്ന യാഥാർത്ഥ്യം. ഇവിടെ അഭിലാഷ് മിസ് ചെയ്തു പോകുന്നൊരു കാര്യമുണ്ട്. ക്രിസ്ത്യാനിയെ ശത്രുവായി നിർത്തുന്ന ഒരു പൂജനീയ സർസംഘചാലകന് അത് പറയാൻ പറ്റുമോ? ഇവരിൽ ഉണ്ടായ പോസിറ്റീവായ മാറ്റം ഗാന്ധിജി കണ്ടിട്ടുണ്ട്. ഗാന്ധിജി ഗുരുജി ഗോളവൽക്കറിന്റെ പേര് തന്നെ എടുത്തിരിക്കെ പറയുന്നുണ്ട്. ഗാന്ധിജി ഇവരിലേക്ക് ഒരു ബഹുസ്വരതയുടെ സ്ട്രാൻഡ് കടത്തിവിടാൻ നോക്കുകയാണ്. ഇവർ തന്നെ ഭാഗമായ തീവ്ര വലതുപക്ഷവാദികളുണ്ട്. അങ്ങനെയാണ് ഗോഡ്സെ ഒക്കെ ഉണ്ടാകുന്നത്. സവർക്കർക്ക് പോലും എഗ്രിയാ ഒടുവിൽ ഗുരുജി ഗോൾവാൾക്കർ എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് രാമേന്ദ്ര ഗുഹയൊക്കെ വളരെ ശക്തമായി. അതിനുശേഷം 48 ജനുവരിയിലാണ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത്. 47 അവസാനം നടന്നിട്ടുള്ള പരസ്യമായ തന്നെ ചില വർത്തമാനങ്ങളെ കുറിച്ച് പോയാൽ
എവല്യൂഷൻ 1972 യൂണിഫോം സിവിൽ കോഡിനെ തള്ളി പറയുന്നുണ്ട്. യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കുമെന്ന് പറയുന്ന ഗുരുജി ഗോൾവൽക്കർ മാത്രമാണ്. ഇതൊന്നും അഭിലാഷിനെ പോലെ ഒരു ലിബറൽ സെക്യുലർ സ്പേസിൽ നിൽക്കുന്നവർ കാണുന്നില്ല. ഒരൊറ്റ വരിയിൽ ഞാൻ കാര്യം പറഞ്ഞു തീർക്കാം. അഭിലാഷ് ഒരു മതേതരവാദിയാണ്. ഞാൻ ഒരു മതേതരവാദിയല്ല, ഞാനൊരു വർഗീയവാദിയാണ്. ജാതിവാദിയും മതവാദിയും കയ്യിൽ സ്വസ്തികം പച്ച കുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ വലതുപക്ഷ ഹിന്ദുവാദിയാണ്. പക്ഷേ ഞങ്ങൾക്കാർക്കും മുസ്ലിം വിരോധമില്ല. അങ്ങനെയുള്ളവർ ഞങ്ങളുടെയും കൂടെ ശത്രുക്കളാണ്. മുസ്ലിം വിരോധം പറയുന്നവർ, ഈ തുപ്പൽ ജിഹാദ് പറയുന്നവർ, ഹലാൽ ജിഹാദ് പറയുന്നവർ നമ്മുടെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ശത്രുക്കളായി കാണുന്നവർ. അപ്പോൾ അതിനെതിരെ ഒരു മധ്യപാത അല്ലെങ്കിൽ സെൻട്രിസ്റ്റ് പാത ഉയർത്തിക്കൊണ്ട് വരാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. ഒരു വഴി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇല്ലെങ്കിൽ മണിപ്പൂർ പരാമർശ വിധേയമാകുമോ? ഇത്രയും സ്ട്രോങ് ആയിട്ട്, അതായത് ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാർ പ്രതികരിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് ആർ എസ് എസിന്റെ സർസംഘചാലക് വിമർശനം ഉന്നയിക്കുന്ന അദ്ദേഹത്തിന്റെ നന്മയാണ് മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചല്ല. ശരി, ഓക്കെ, ശ്രീ ജിൻഡോ ജോൺ അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പൊ മണിപ്പൂരിനെ കുറിച്ച് പരാമർശിക്കുന്നത് നരേന്ദ്രമോദിക്ക് ഒരു കുത്തുകൊടുക്കാൻ എന്നുള്ളതിനപ്പുറത്ത് ആ കാര്യത്തിൽ ഇപ്പോ അവിടെ ഇങ്ങനെ നടക്കുകയാണല്ലോ എന്ന ഒരു വേഭത കൊണ്ടാണോ? ഇവിടെ പറയുന്നത് പോലെ ആർ എസ് എസ് ഈ കാര്യത്തിൽ ഒരു സെൽഫ് കറക്ഷൻ നടത്താൻ ശ്രമിക്കുകയാണോ, അതോ നരേന്ദ്രമോദി എന്ന വ്യക്തിയിൽ അധിഷ്ഠിതമായി പോയ രാഷ്ട്രീയം പരാജയപ്പെട്ടു, അത് തിരുത്തണം എന്ന് പറയുകയാണോ? അഭിലാഷെ, അതിലെന്താ തർക്കമുള്ളത്? മണിപ്പൂർ കത്തിയെറിയാൻ എരിയാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി. കാർഗിൽ യുദ്ധവീരൻ്റെ ഭാര്യയെ പോലും നഗ്നയാക്കി തെരുവിലൂടെ നടത്തിച്ചപ്പോൾ ഈ മോഹൻ ഭാഗവത് എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ സർസംഘചാലകൻ്റെ വായിൽ നിന്ന് ഒരു പ്രതിഷേധ വാക്ക് പോലും നമ്മൾ കേട്ടിട്ടില്ല. 10,000 മനുഷ്യർ അവരുടെ വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്തപ്പോൾ ആർ എസ് എസിൻ്റെ ഒരു നേതാവും രാജ്യം ഭരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി നേതാക്കന്മാർക്കെതിരെ ഭരണകൂടത്തിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തി നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് ഇവിടെ വ്യത്യസ്ത ധാരകളുണ്ട്, അവരെ എല്ലാവരും ഉൾക്കൊള്ളണമെന്ന, ഇവിടുത്തെ ഏതെങ്കിലും ഒരു വ്യത്യസ്ത ധാരയെ ഉൾക്കൊള്ളാൻ രീതിയിൽ നരേന്ദ്രമോദിയെ ഉപദേശിക്കാൻ, ബി ജെ പിയുടെ ഭരണകൂടത്തെ ഉപദേശിക്കാൻ നാളിതുവരെ 10 വർഷക്കാലത്തെ മോദി ഭരണകാലത്ത് ആർ എസ് എസിന്റെ സർസംഘചാലക് തയ്യാറായിട്ടില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കണം അത്. രണ്ടാമത്തെ, പ്രതിപക്ഷത്തെ ശത്രുവായി കാണാൻ പാടില്ല, അവരെ പരസ്പര ബഹുമാനത്തോടെ അംഗീകരിക്കണം, അവരുടെ അഭിപ്രായത്തെ കേൾക്കണമെന്ന. 10 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി പ്രതിപക്ഷത്തോട് നടത്തിയിട്ടുള്ള കുൽസിതമായിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ നടക്കുന്നു പാർലമെന്റിനകത്തും പുറത്തും. ഒരു പ്രതിപക്ഷ എം പി അദ്ദേഹം മുസ്ലിം ആയതിന്റെ പേരിൽ തീവ്രവാദി എന്ന് ബി ജെ പിയുടെ എം പി ആക്ഷേപിക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും മോഹൻ ഭാഗവതിനെ പോലുള്ള ആളുകൾ ശബ്ദമുയർത്തി നമ്മൾ കണ്ടിട്ടില്ല. അടുത്ത് അദ്ദേഹം പറയുന്നത് അസത്യങ്ങൾ പ്രചരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ന. അസത്യങ്ങൾ പ്രചരിപ്പിച്ച സമയത്ത് ഒരിക്കൽ പോലും സത്യം എന്താണെന്ന് പറയാൻ അദ്ദേഹത്തിന്റെ നാവ് ഉയർന്നിട്ടില്ല. പിന്നെ പറയുന്നത് ഇലക്ഷൻ പ്രചരണ സമയത്ത് മാന്യത പാലിച്ചില്ലെന്ന. നരേന്ദ്രമോദിയും ബി ജെ പിയുടെ നേതാക്കന്മാരും ഈ രാജ്യമെമ്പാടും നടന്ന് മാന്യമല്ലാത്ത രീതിയിൽ ഇലക്ഷൻ പ്രചരണം നടത്തിയപ്പോൾ ഒരിക്കൽ പോലും ആർ എസ് എസ് ഇടപെടുന്ന നമ്മൾ കണ്ടിട്ടില്ല. അടുത്ത, വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയത് ശരിയായില്ല എന്ന്. ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയപ്പോൾ ആർ എസ് എസിന്റെ സർസംഘചാലക് എപ്പോഴെങ്കിലും ഇടപെട്ട് തിരുത്തിയിരുന്നെങ്കിൽ നമ്മൾക്ക് പറയാം അവരുടെയൊക്കെ മനസ്സ് അത് നല്ല മനസ്സാണെന്ന് നമുക്ക് അംഗീകരിക്കാമായിരുന്നു. പക്ഷേ ഇത് കുടിലത മാത്രമാണ്. ഇനി ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയണം. ആർ എസ് എസിന്റെ ദേശീയ നേതാവിന് പോലും തോന്നിയിട്ടും ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന് ബി ജെ പിയുടെ നേതാക്കന്മാർ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയത് വിദ്വേഷ പരാമർശമാണെന്ന് തോന്നാത്തത് മറ്റൊരു കാര്യമാണ്, അത് വേറെ വിഷയം. ഇനി അഹന്ത പാടില്ല എന്ന് ബി ജെ പിയുടെ ഏത് നേതാവിനാണ് കഴിഞ്ഞ 10 വർഷക്കാലം അഹന്ത ഇല്ലാതെ ഈ രാജ്യത്തോട് സംസാരിക്കാൻ സാധിച്ചത്? സ്മൃതി ഇറാനിയെ പോലുള്ള നേതാക്കന്മാരുടെ അഹന്ത ഒന്നുകൊണ്ട് മാത്രമല്ലേ അവർ തോറ്റ് വീട്ടിലിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? പിന്നെ ആർഭാടം പാടില്ല എന്ന് 10-12 ലക്ഷത്തിന്റെ കോട്ടിട്ട് 8,000 കോടി രൂപയുടെ വിമാനത്തിൽ യാത്ര ചെയ്ത് 30,000 കൂണ് കഴിക്കുന്നു എന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുമ്പോഴാണ് ആർഭാടം പാടില്ല എന്ന് ആർ എസ് എസിന്റെ സർസംഘചാലക് പ്രസംഗിക്കുന്നത്. ഇതെങ്ങനെയാണെന്നറിയോ? ഇസ്രായേലിന് ആയുധവും ആശയപരമായ പിന്തുണയും എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ പാലസ്തീനെ ആക്രമിക്കരുത് എന്ന് പറയുന്ന അമേരിക്കയുടെ നയം തന്നെയാണ് ഇവിടെ ആർ എസ് എസിന്റെ നേതാവ് എടുത്തത്. ഇപ്പോൾ തോറ്റതിന് തുല്യമായിട്ട് ജയിച്ചപ്പോൾ ഈ തോൽവിയുടെ പാപഭാരം ഏറ്റെടുക്കാൻ ആർ എസ് എസ് തയ്യാറല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് മോദിയോടുള്ള പെരുന്തച്ചൻ കോംപ്ലക്സിന്റെ കാരണം കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. ആശയപരമായിട്ട് ആർ എസ് എസ് ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള ഇന്ത്യൻ ആശയമല്ല. ഇത് മുസോളിനിയുടെ ഫാസിസ്റ്റ് ആശയം കടമെടുത്ത് ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നതാ. ഇവർക്ക് സ്വാതന്ത്ര്യ സമര ചരിത്ര കാലഘട്ടത്തിലോ അതിനുശേഷമോ ഈ രാഷ്ട്ര നിർമ്മിതിയിൽ ഒരു പങ്കുമില്ല. ഏതെങ്കിലും ആർ എസ് എസിന്റെ ഉന്നത നേതാവ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി ജയിലിൽ കിടന്ന ഒരു കഥ ഇവർക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? അപ്പൊ ഈ രാജ്യത്തോട് ഒരു കാലത്തും സ്നേഹവും കൂറുമില്ലാത്ത ആളുകൾ ഇന്ന് തോറ്റതിന് തുല്യമായിട്ട് ജയിക്കുമ്പോൾ, മോദിയുടെ പ്രഭാവം മങ്ങുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ഈ രണ്ട് പോയിന്റുകളാണ് കോൺഗ്രസിനുള്ളത്. ശ്രീ മിഥുൻ വിജയകുമാർ,
അഹങ്കാരം പാടില്ല, യഥാർത്ഥ സേവകന് അഹങ്കാരം പാടില്ല, യഥാർത്ഥ സേവകൻ ആരെയും വേദനിപ്പിക്കാനും പാടില്ല. ഇപ്പോൾ മോഹൻ ഭാഗവത് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി പ്രവചിച്ചതുപോലെ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ചാർസൗപ്പാറായിരുന്നെങ്കിൽ, 370 സീറ്റ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കിട്ടിയിരുന്നുവെങ്കിൽ മോഹൻ ഭാഗവത് ഇത് പറയുമായിരുന്നോ? ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, 240 കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശം പ്രകടനത്തിലേക്ക് ബി ജെ പി വീണു എന്നുള്ളതുകൊണ്ട് ആ തോൽവിയിൽ, ആ മുറിവിൽ കുറച്ച് ഉപ്പ് പുരട്ടുക എന്നുള്ളതിനപ്പുറത്തുള്ള ആത്മാർത്ഥത ഇക്കാര്യത്തിലുണ്ടോ? നോക്കൂ അഭിലാഷ്, നമ്മൾ ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്യുമ്പം ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ഫ്രിക്ഷൻ, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഫ്രിക്ഷൻ, അത് കണക്കിലെടുക്കാതെ പോകരുത്. കാരണം പലപ്പോഴും ബി ജെ പിയെ ഒരു ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ തെറ്റായിരിക്കും. കാരണം അവിടെ ഒരു വളരെ വിസിബിളായ ഒരു ഫ്രിക്ഷൻ അവിടെ ഉണ്ട്. ഇത് തുടങ്ങിയത് ആക്ച്വലി ആർ എസ് എസിൻ്റെ ഒരു എതിർപ്പ് കാരണമാണ്. അതായത് ഈ ഡിഫക്ട് ചെയ്ത് വരുന്ന കാൻഡിഡേറ്റ്സിനെ ബി ജെ പി മത്സരിപ്പിക്കാൻ പാടില്ല എന്നൊരു നിലപാടായിരുന്നു ആർ എസ് എസ് സ്വീകരിച്ചത്. പക്ഷേ അവിടെ ബി ജെ പിക്ക് ആ സ്റ്റാൻഡ് മാറ്റേണ്ടി വന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവും 26 ഡിഫക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിനെ ബി ജെ പി മത്സരിപ്പിച്ചിട്ടും അതിൽ 21 കാൻഡിഡേറ്റ്സ് തോറ്റുപോയത്. കാരണം ആർ എസ് എസിൻ്റെ ഒട്ടും സപ്പോർട്ട് ഇല്ലാതെയാണ് ബി ജെ പി ഈ ഒരു ഇലക്ഷൻ മത്സരിച്ചത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവിടെ നരേന്ദ്രമോദി എന്നൊരു ടോൾ ലീഡർ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ബി ജെ പിക്ക് ഇത്തവണയും വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഭരണത്തിൽ വരാൻ സാധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് ഫാക്ട്സും അവിടെ നിൽക്കുന്നുണ്ട്. ബി ജെ പിയുടെ ഐഡിയോളജിക്കൽ പാറ്റേണായ ആർ എസ് എസ് എല്ലാ കാലത്തും ബി ജെ പിയെ പല വിഷയങ്ങളിലായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും അവരെ വിമർശിക്കേണ്ട വിഷയങ്ങളിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ പോലും അവരുടെ ഫോറിൻ പോളിസി അത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. വാജ്പേയി സർക്കാരിൻ്റെ മൈനോറിറ്റി പോളിസീസ് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് എപ്പോഴും ഒരു ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് വാജ്പേയി ഈ രണ്ട് ക്രിറ്റിസിസം എടുക്കുകയും അതേസമയം ബി ജെ പിയുടെ നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് പോവുകയുമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ചൈനയുമായിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പോളിസി, ഇന്ത്യയും യു എസ് ആയിട്ടുള്ള പോളിസി, അതിലൊക്കെ ആർ എസ് എസിന് മറ്റൊരു നിലപാടായിരുന്നു. പക്ഷേ ബി ജെ പി അതിനെല്ലാം തന്നെ ബാലൻസ് ചെയ്തുകൊണ്ട് വാജ്പേയി സർക്കാർ അതിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ ആർ എസ് എസ് എല്ലാ സമയത്തും ബി ജെ പിയെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്, ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം ഇവിടെ തീർച്ചയായിട്ടും ഒരു ഐഡിയോളജിക്കൽ ഫ്രിക്ഷൻ അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇലക്ഷൻ ബി ജെ പി നേരിടുന്നത്. ബട്ട് അവരത് വിജയിക്കുന്നു. ആർ എസ് എസിൻ്റെ എന്താ പറയുക, ഒരു സപ്പോർട്ട് അവർ ഒന്ന് കുറച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ കഴിഞ്ഞ മാസമൊക്കെ യു പിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ആർ എസ് എസ് കാഡേഴ്സ് ഒന്നും അത്ര വലിയ ആക്റ്റീവ് അല്ല. അവർ ആക്ച്വലി ഡിസപ്പോയിന്റഡ് ആയിരുന്നു പല കാര്യങ്ങളിലും. അപ്പൊ അത് നമുക്ക് വിസിബിൾ ആയിരുന്നു യു പി പോലുള്ള സ്റ്റേറ്റ്സ്. വേണ്ടി സജീവമായി രംഗത്ത് ഇറങ്ങാത്ത തെരഞ്ഞെടുപ്പായിരുന്നു. ചില വളരെ കുറച്ച് എക്സെപ്ഷൻസേ ഉള്ളൂ തൃശ്ശൂർ പോലെ. യെസ്, അത് ശരിയാണ്. കാരണം ആർ എസ് എസിൻ്റെ ഈ ബൈഠക്ക്, അതായത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ബൈഠക്ക് പോലും അവർ നടത്തിയിട്ടില്ലായിരുന്നു. കുറേ വൈകിയാണ് അത് നടത്തിയത്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട ബൈഠക്ക്. അതിനിടയിലാണ് ജെ പി നദ്ദയുടെ സ്റ്റേറ്റ്മെൻ്റ് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എടുത്ത് വായിച്ച് നോക്കുകയാണെങ്കിൽ ദെർ ഇസ് എ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോത്ത് എന്നൊരു കാര്യം വളരെ വിസിബിളാണ് അവിടെ. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് ഇങ്ങനത്തെ എന്താ പറയുക, ഈ ഇത്തരത്തിലുള്ള ഫീഡ്ബാക്ക് പലപ്പോഴും ആർ എസ് എസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ബി ജെ പി പലപ്പോഴും കൺസ്ട്രക്റ്റീവായി തന്നെ എടുത്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ബാലൻസ്ഡ് അപ്രോച്ച് അവർ എന്താ പറയുക, അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് ഇത്രയും കാലമായിട്ട് സാധിച്ചിട്ടുണ്ട്. അവർ ഒരിക്കലും ബി ജെ പിയെ വിമർശിച്ച് അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസും തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഒരു കാലത്ത് ഉണ്ടാവാൻ പോകുന്നില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആയി തന്നെ നമ്മൾ എടുക്കണം. പിന്നെ ഇവിടെ മണിപ്പൂർ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. മണിപ്പൂർ വിഷയം ഏത് കാലത്ത് തുടങ്ങിയതാണ് അഭിലാഷ്? ആക്ച്വലി നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മണിപ്പൂരിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 92-ന്റെയും 97-ന്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ മീഡിയ അറ്റൻഷൻ നേടിയിട്ടില്ല. മുമ്പുള്ള 10 ശാന്തമായിരുന്ന മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു വർഷമായി കത്തിയെരിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു വർഷമായി മണിപ്പൂർ കത്തുകയാണ്, എന്നിട്ടും അത് പ്രയോറിറ്റിയിൽ വരുന്നില്ല. ആരുടെ പ്രയോറിറ്റിയിൽ? ഭരണാധികാരികളുടെ പ്രയോറിറ്റിയിൽ വരുന്നില്ല. അപ്പോൾ പ്രയോറിറ്റിയുടെ പ്രശ്നമാണ് എന്ന് ആർ എസ് എസ് ആണ് പറയുന്നത്, വേറെ ആരും അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മതേതരവാദികൾ പറയുന്നെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നു. ഇതല്ല ആർ എസ് എസ് പറയുകയാണ്, കഴിഞ്ഞ 10 ശാന്തമായിരുന്ന മണിപ്പൂർ ഈ കഴിഞ്ഞ ഒരു വർഷമായി കത്തിയെരിയുകയാണ് എന്ന് ആർ എസ് എസ് പറയുകയാണ്, മോഹൻ ഭാഗവത് പറയാണ്, സർസംഘചാലക് പറയാണ്. തീർച്ചയായിട്ടും അഭിലാഷ് അത് അഡ്രസ്സ് ചെയ്യാതെ പോകേണ്ട ഒരു വിഷയമല്ല. അത് ആർ എസ് എസ് പറഞ്ഞാലും കോൺഗ്രസ് പറഞ്ഞാലും സി പി ഐ എം പറഞ്ഞാലും മറ്റാര് പറഞ്ഞാലും അതൊരു റിയാലിറ്റിയാണ്, അതിനെ അഡ്രസ്സ് ചെയ്യണം. അത് ആർ എസ് എസും പറയുന്നു, ദാറ്റ്സ് എ ഫാക്ട്. അപ്പം ഇത്രയും മണിപ്പൂർ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം കൊണ്ടല്ലല്ലോ കത്താൻ തുടങ്ങിയത്. മണിപ്പൂരിൽ എല്ലാ കാലത്തും ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ. മണിപ്പൂരിൻ്റെ ഒരു ചരിത്രം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രൈബൽ ഒരു കൾച്ചറിൻ്റെ ആ സമയം മുതൽക്ക്, അല്ലെങ്കിൽ രാജാവിൻ്റെ ഭരണകാലം മുതൽക്കേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ പോലും ആ ഇഷ്യൂസ് നിലനിന്നിട്ടുണ്ട്. 92-97 ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സിറ്റുവേഷൻ അതിനെ എന്താ പറയുക, അവഗണിക്കണമെന്നല്ല, അതിനെ മാറ്റി നിർത്തണമെന്നല്ല, അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ആർ എസ് എസ് ഇവിടെ അത് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. അതിന് ബി ജെ പി സീരിയസ് ആയി എടുക്കും, ഒരു അവരതിനെ എന്താ പറയുക, അതിന് വേണ്ടി വർക്ക് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള പ്രശ്നം ഐഡിയോളജിക്കൽ ഒന്നും അല്ല,
അങ്ങനെ ആരും കരുതുന്നുമില്ല. പക്ഷേ ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത്, സർവ്വതും ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ഒരാളുടെ മാത്രം ഗ്യാരണ്ടി ആവുന്നത് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു ഈ പരാമർശങ്ങളും. എനിക്ക് തോന്നുന്നു അഹങ്കാരം എന്നുള്ള പരാമർശമാണ് ഇതിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള സേവകൻ അഹങ്കാരം കൈവടിയണം എന്ന് പറയുമ്പോൾ അഹങ്കാരമുള്ളവൻ യഥാർത്ഥത്തിലുള്ള സേവകനാകുന്നില്ല എന്ന് പറയുന്നു. അത് ആ അർത്ഥത്തിലാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയിലേക്ക് സകലതും കേന്ദ്രീകരിക്കുന്നതിലുള്ള RSS ഒരു വൈഷമ്യം എന്നുള്ള നിലയിൽ മാത്രം എടുത്താൽ മതിയോ ഇതിനെ? അല്ല, ഞാൻ ഈ വിഷയത്തെ കാണുന്നത് മോഹൻ ഭഗവത് എന്ന് പറയുന്നത് RSS തലവനാണ്. RSS എന്ന് പറയുന്നത് BJP സംബന്ധിച്ചിടത്തോളം BJP വഴികാട്ടുന്ന ഗുരു സ്ഥാനത്ത് നിൽക്കുന്ന സംഘടനയാണ്. അപ്പോൾ RSS ആണ് BJP സർവ്വ അജണ്ടകളും തീരുമാനിക്കുന്നത്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നേരിട്ട് ഇടപെടാത്ത ഒരു സംഘടനയാണ് RSS എന്ന് നമുക്കറിയാം. ജനാധിപത്യ പ്രക്രിയയിൽ നേരിട്ട് ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല, ജനാധിപത്യപരമായ ആധുനിക റിപ്പബ്ലിക്കൻ ഭരണകൂടത്തെ അതിശക്തമായി എതിർക്കുന്ന മതരാഷ്ട്രവാദമാണ് RSS പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രം നടപ്പാക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് BJP എന്ന് പറയുന്ന RSS ഈ രാഷ്ട്രീയ മുഖം. ആ BJP നേതൃത്വത്തിൽ നരേന്ദ്രമോദിയെ നിർത്തിക്കൊണ്ട് RSS ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ ആ ദൗത്യം? 2025 ആകുമ്പോഴേക്കും, അതായത് RSS രൂപീകരണത്തിൻ്റെ ശതാബ്ദി വർഷമാകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം. അതിന് കഴിയുന്ന രീതിയിൽ നമ്മുടെ ഭരണഘടനയെ അമെൻമെൻ്റ് ചെയ്യണം, മാറ്റണം. ഇതാണ് RSS പ്രഖ്യാപിതമായ അജണ്ട. ആ അജണ്ട നടപ്പാക്കാൻ നരേന്ദ്രമോദിയിലൂടെ കഴിയുമെന്നാണ് 2014 മുതൽ RSS ക്യാമ്പുകൾ വിശ്വസിച്ചത്. 2014 തെരഞ്ഞെടുപ്പിലും 2019 തെരഞ്ഞെടുപ്പിലും എത്ര ശക്തമായിട്ടാണ് RSS കേഡർമാർ നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. പക്ഷേ 2024 തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും നരേന്ദ്രമോദി ഭരണം ഈ രാജ്യത്തെ ജനങ്ങൾ അതിരൂക്ഷമായ രീതിയിൽ തന്നെ വെറുക്കുന്ന അവസ്ഥയിലേക്കെത്തി. ആ ഭരണം സൃഷ്ടിച്ച തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മണിപ്പൂർ പോലുള്ള ഒരാധുനിക സംസ്കൃതിയുള്ള ഒരു ജനസമൂഹത്തിനും അംഗീകരിക്കാനാവാത്ത പൈശാചികമായ നരവേട്ടകൾ, ഇതിനോടെല്ലാം തന്നെ അതിശക്തമായ പ്രതിഷേധം രാജ്യത്തുണ്ടായി. മുസ്ലിം വിരുദ്ധമായ പ്രചരണങ്ങൾ വലിയ രീതിയിൽ ജനങ്ങളിൽ വെറുപ്പുണ്ടാക്കി, ജനങ്ങളിൽ BJP വൈകാരികമായ വലിയ രീതിയിലുള്ള അകലമുണ്ടാക്കി. ഇതെല്ലാം തന്നെ എന്താണ്, നരേന്ദ്രമോദിയിൽ ഇന്ത്യൻ ജനതയുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. നരേന്ദ്രമോദിയിൽ ഇന്ത്യൻ ജനതയുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് ഞങ്ങളല്ല ഉത്തരവാദി, മോദി മാത്രമാണ്, അയാളുടെ അഹങ്കാരമാണ്, അയാളുടെ വ്യക്തിഗത പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ഇന്ന് കൈകഴുകി രക്ഷപ്പെടാനാണ് മിസ്റ്റർ മോഹൻ ഭഗവത് ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം. RSS സംബന്ധിച്ചിടത്തോളം, RSS ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം, അവർക്ക് BJP തന്നെ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കണമെന്ന താല്പര്യമൊന്നുമില്ല. ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി ഉപയോഗിച്ച് RSS സാംസ്കാരിക ശക്തിയും ചേർത്ത് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയുമെന്ന് 1970s അതിശക്തമായി ചിന്തിച്ച മനുഷ്യനാണ് മിസ്റ്റർ ഗോൾവാൾക്കർ. ഗോൾവാൾക്കറുടെ ഇത് സംബന്ധമായ ലേഖനങ്ങളുണ്ട്, ഇത് സംബന്ധമായിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗങ്ങളുടെ എല്ലാം ഗോൾവാൾക്കർ പറഞ്ഞ എന്താണ്? എൻ്റെ സ്വപ്നം. ഗോൾവാൾക്കറുടെ സ്വപ്നം എന്തായിരുന്നു? ഗോൾവാൾക്കറുടെ സ്വപ്നം ആ കോൺഗ്രസിന് വ്യത്യസ്തമായ ഒരു ഭരണവർഗ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും കാര്യമായിട്ടില്ല, കോൺഗ്രസിൻ്റെ തന്നെ സംഘടനാ ശക്തി ഉപയോഗിച്ച് ഈ രാജ്യത്തിന് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാം എന്നതായിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാരെ അതിനായിട്ട് പല തലങ്ങളിൽ RSS സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിൻ്റെ ചരിത്രഗതിയിൽ രൂപപ്പെട്ടു വന്ന ആശയങ്ങളുടെ ബലത്തിൽ ഒരിക്കലും എന്താണ് RSS അതിലേക്ക് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. RSS പല കാര്യങ്ങൾക്കും അവർ കൂട്ടുനിന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബാബരി മസ്ജിദിൻ്റെ ദയനീയമായ പതനത്തിലേക്ക് എത്തിച്ച കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 1977 അടിയന്തരാവസ്ഥക്കെതിരായിട്ട് JP മൂവ്മെൻ്റ് ഉയർത്തിയ വളരെ വൈകാരികമായ ഒരു അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് RSS പഴയ ജനസംഘ നേതാക്കൾക്ക് കൂടി പങ്കാളിത്തമുള്ളൊരു ഗവൺമെൻറ് ഈ രാജ്യത്തുണ്ടായി. പക്ഷേ ആ ജനതാ പാർട്ടി ഗവൺമെൻറ്റിനകത്തെ സെക്യുലർ ശക്തികൾ, മധുലിമായെ തൊട്ട് ആ ഗവൺമെൻറ്റിനെ പിന്തുണച്ച ഇടതുപക്ഷ ശക്തികൾ വരെ അതിശക്തമായ RSS മതരാഷ്ട്ര സിദ്ധാന്തം, RSS അജണ്ട ഇതിനൊക്കെ എതിരായിട്ട് നിലപാടെടുത്തു. ജനതാദൾ ഗവൺമെൻറ്റിൽ പിളർപ്പുണ്ടായി, നമുക്കറിയാം, അത് ശിഥിലമായി. പിന്നീട് എന്താണ് RSS? പിന്നീട് രാജ്യത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ജമ്മുകാശ്മീർ സംസ്ഥാന അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം തന്നെ RSS എന്ന് പറയുന്ന സംഘടന പരസ്യമായിട്ട് തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം BJP ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ അജണ്ട ഇന്നത്തെ ഘട്ടത്തിൽ മുന്നോട്ട് പോകില്ല എന്ന് അവർക്കറിയാമായിരുന്നു. 1984 തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും കണ്ടതല്ലേ ഇന്ദിരാഗാന്ധിയുടെ മരണം സൃഷ്ടിച്ച വൈകാരികമായ അന്തരീക്ഷം. RSS എന്ത് നിലപാടെടുത്തത്? കോൺഗ്രസിന് വോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. രാജീവ് ഗാന്ധി അതിന് പ്രത്യുപകാരം എന്ന നിലക്കാണ് ബാബരി മസ്ജിദ് തുറന്നു കൊടുക്കുന്നത്.
89 ശിരാന്യ നടത്താൻ അനുവാദം കൊടുക്കുന്നത്. അപ്പൊ ആർ എസ് എസിന് കൃത്യമായ അവരുടെ അജണ്ട നടപ്പാക്കാൻ ബി ജെ പി തന്നെ വേണമെന്നില്ല. ഏത് പാർട്ടി അവരതിന് ഉപയോഗിക്കും, പക്ഷെ ബി ജെ പിയെ ആർ എസ് എസിന്റെ കൃത്യമായ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ മുഖം എന്ന നിലക്കാണ് അവർ രൂപപ്പെടുത്തിയത്. ആ രാഷ്ട്രീയ മുഖത്തെ നയിച്ച, ഭരണത്തിൽ അതിന് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദിയുടെ തെറ്റായ പ്രവർത്തനങ്ങൾ, പ്രവണതകൾ എന്താണ് ബി ജെ പിയെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. അത് ആർ എസ് എസിന്റെ അജണ്ടക്ക് തിരിച്ചടിയുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ്റെ വാദം. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ ആർ എസ് എസ് ചരിത്രത്തിന്റെ ചില ഘട്ടങ്ങളിൽ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഒരു ഉദാഹരണം ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ 1984 തെരഞ്ഞെടുപ്പ്, അന്ന് കോൺഗ്രസിന്റെ വലിയ വിജയത്തിന് ശേഷം എഴുതിയത്, ഓർഗനൈസർ എഴുതിയത് ട്രയംപ് ഓഫ് ഹിന്ദുസ് എന്നാണ്. റെനിഗേഡ്സ് പരാജയപ്പെട്ടു, കുലംകുത്തുകൾ പരാജയപ്പെട്ടു എന്നാണ് വാജ്പേയിയോടും അദ്വാനിയോടും അന്ന് ആർ എസ് എസ് പറഞ്ഞത്. അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. പക്ഷേ അതിനുശേഷം 85 മുതൽ അങ്ങോട്ട് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ ചില നേരങ്ങളിൽ ബി ജെ പി അല്ലെങ്കിൽ ജനസംഘത്തെ തള്ളിപ്പറഞ്ഞ പാരമ്പര്യം ആർ എസ് എസിന് ഉണ്ട് എന്നിരിക്കെ, ഇതിപ്പോ ഈ ഘട്ടത്തിൽ 2024 ബി ജെ പിയെ തള്ളിപ്പറയുന്നതിന് തുല്യമായി ഇനിയുള്ള അങ്ങോട്ട് വളരെ ക്രൂഷ്യലായ മഹാരാഷ്ട്ര, ഡൽഹി, ഹരിയാന, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. ഇത് ബി ജെ പിയെ തള്ളിപ്പറയുന്ന 80s ആദ്യത്തെ 5 ഉണ്ടായതിന് സമാനമായ സാഹചര്യത്തിലേക്ക് പോവുകയാണോ? അങ്ങനെയൊന്നുമില്ല. ആർ എസ് എസ് ബി ജെ പിയുടെ ഗുരു പോലും അല്ല, ആർ എസ് എസ് ബി ജെ പിയുടെ മാതൃ സംഘടനയാണ്. അതാണ് അതിന്റെ റിയാലിറ്റി. അവർക്ക് പൊക്കുകൾ കൂടി ബന്ധമുണ്ടെന്നാണ് ആർ എസ് എസുകാരും ബി ജെ പിക്കാരും പറയുന്നത്. കോൺഗ്രസിന് ഗാന്ധി പരിവാർ പോലെയാണ് ബി ജെ പിക്ക് സംഘ് പരിവാർ. നമ്മുടെ മുസ്ലിം ലീഗിന് പാണക്കാട് കുടുംബം പോലെ അതിനൊരു സ്പിരിച്വൽ കോറോ സോഷ്യൽ കോറോ എന്ത് വിളിച്ചാലും അത് തന്നെയാണ്. അതുകൊണ്ട് അത് വേർതിരിഞ്ഞ് പോകാൻ പോകണില്ല. അതൊരു അതൊരു പേരൻറ് ഓർഗനൈസേഷനാണ് ആർ എസ് എസ്, സംശയമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നോ, ഈ നമ്മുടെ പാനലിൽ ഇരിക്കുന്നതിൽ അഭിലാഷിനെക്കാളും എന്നെക്കാളും എല്ലാവരെക്കാട്ടും അറിവുള്ള ആളാണ് കുഞ്ഞിക്കണ്ണൻ സാർ. പക്ഷേ കുഞ്ഞിക്കണ്ണൻ സാറിന് അറിയാത്തതല്ല, അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാറ്റി പറയുന്നത്. ഷാബാനോ കേസിൽ മുസ്ലിം പേഴ്സണൽ ലോ എന്ന വിധിക്ക്, അതിനെ ലംഘിക്കണമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെ ശ്രീ രാജീവ് ഗാന്ധി നീക്കം നടത്തുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ശിലാന്യാസം ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ ഇപ്പം കാലാന്തരത്തിൽ ഇടതുപക്ഷക്കാർക്ക് എന്ത് വേണം, മുസ്ലിങ്ങളെ കുറ്റം പറയാനും പറ്റില്ല, പക്ഷേ എന്നാൽ ബി ജെ പി യും കോൺഗ്രസിനെ അപ്പുറത്തെ സ്ഥലത്താക്കണം. നേരെ മറിച്ച് ആർ എസ് എസ് വോട്ട് ചെയ്യേണ്ട ഫലമായിട്ടാണ് ശിലാന്യാസം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞു. എത്ര, അതായത് മുസ്ലിം വോട്ടിന് വേണ്ടി ചരിത്രം കാര്യമായിട്ട് മാറ്റി മറിച്ച് പുതിയൊരു നറേറ്റീവ് ഉണ്ടാക്കുന്നത് നോക്കുകയാണ് കുഞ്ഞിക്കണ്ണ സാറേ. ഇത് മുസ്ലിങ്ങൾ പോലും വിശ്വസിക്കില്ല, ഈ നാട്ടിലെ പ്രബുദ്ധരായ മുസ്ലിങ്ങൾ പോലും അത്ര ഒരു നറേറ്റീവ് ഒന്നും വിശ്വസിക്കില്ല. പിന്നെ രണ്ട് കാര്യങ്ങൾ, ആർ എസ് എസിന്റെ നേതാക്കൾ ജയിലിൽ കിടന്നുണ്ടോ എന്ന് ചോദിച്ചു. ആർ എസ് എസ് അന്ന് ഉണ്ടായില്ല, പക്ഷേ ഹെഡ് ഗേവാർജി അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. ഹെഡ് ഗേവാർജി ഗാന്ധിജിയുടെ കോള് കേട്ട് ഒരു വർഷത്തോളം അദ്ദേഹം ജയിലിലുണ്ടായിരുന്നു. പിന്നീട് മാറുന്നത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട രാഹുൽ, ഹെഡ് ഗേവാർ എന്തിനാണ് ജയിലിൽ കിടന്നത് എന്ന് ഗുരുജി ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ അത് പറയാനല്ല. അപ്പോ ഞാൻ പറയട്ടെ അപ്പോ ഈ ഹെഡ് ഗേവാറിന്റെ ജീവചരിത്രം ഇങ്ങനെ ഗുരുജി വിശദീകരിക്കുമ്പോൾ പറയാണ്, ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തോട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ അനുവാദം ചോദിച്ചു വരുന്നു. അപ്പോൾ ഹെഡ് ഗേവാർ ഇവരെ നിരുത്സാഹപ്പെടുത്തുകയാണ്, നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കേണ്ട, നിങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടി വരും, വലിയ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ സംഘസേവനം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണ്. അപ്പോൾ അടുത്ത വിഷയമായിട്ട് ഗുരുജി ഗോൾവാൾക്കർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹെഡ് ഗേവാർ ജയിലിൽ കിടന്നിട്ടില്ല, ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഹെഡ് ഗേവാർ ജയിലിൽ കിടന്നിട്ടില്ലേ എന്ന് പല ആളുകളും അപ്പോൾ സംശയിക്കും. ഇയാൾ ജയിലിൽ കിടന്നിട്ട് മറ്റുള്ള ആൾക്കാരോട് ജയിലിൽ പോകേണ്ടെന്ന് പറഞ്ഞ ആളാണോ ഇയാളെന്ന് സംശയിക്കും എന്ന് പറയുമ്പോൾ പിന്നീട് ഗോൾവാൾക്കർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്, ഹെഡ് ഗേവാർ ജയിലിൽ കിടന്നത് അപ്പോൾ ആ ഓരോരോ സ്ഥലത്തെ ഏറ്റവും നല്ല ഹിന്ദുക്കൾ ഓരോ സ്ഥലത്തെയും നല്ല മിടുക്കരായ ഹിന്ദുക്കൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ വരും. അപ്പോൾ അവരൊക്കെ പരിചയപ്പെട്ട് അവരെയൊക്കെ കൂട്ടിയിണക്കി സംഘം ഉണ്ടാക്കാൻ, ഹിന്ദു സമാജത്തിന്റെ ഈ പറഞ്ഞ സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനോ അവിടെയാണ് ഈ ഗുരുജിയുടെ ആദ്യ കാലത്ത് എഴുതിയ പല കാര്യങ്ങളും ജി ഡി സവർക്കർ, വി ഡി സവർക്കർ അല്ല, ജി ഡി സവർക്കർ ഇത് ഞാൻ പറയുന്നത് 1950s ഇദ്ദേഹം നടത്തിയ പ്രസംഗം കൂടി സമാഹരിച്ച് മറുവശമാണ് പറയാൻ പോകുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സവർണ ഹിന്ദു സമൂഹത്തിലെ, ഞങ്ങളൊക്കെ ജനിച്ച ബ്രാഹ്മണ സമുദായത്തിലെ അടക്കം വലിയൊരു ശതമാനം ആൾക്കാർ ആദ്യം ഗാന്ധിജിയിൽ വലിയ രീതിയിൽ ആകൃഷ്ടരായി, ഗാന്ധിജിയോടായിരുന്നു. നമ്മുടെ നാട്ടിലെ മാപ്പിളബഹൾ അടക്കമുള്ള കാര്യങ്ങളാണ് അവർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻ ഉണ്ടാക്കുന്നത്. അതിനുശേഷമാണ് ആർ എസ് എസ് അടക്കമുള്ള പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അപ്പൊ ഈ വലതുപക്ഷത്തെ മഹാത്മാഗാന്ധി കഴിയുന്നത്ര കൂടെ നിർത്താൻ നോക്കിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി ആർ എസ് എസ് ശാഖകളിൽ പോയിട്ടുണ്ട്, ആർ എസ് ആർ സംസാരിച്ചിട്ടുണ്ട്. ശ്രീ അഭിലാഷൻ അറിയായിരിക്കും, ഗുരുജി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഗാന്ധിജി എന്റെ പേരെടുത്ത് പറഞ്ഞു ഒരു ഈവനിങ് പ്രയർ മീറ്റിംഗിൽ. ഇതാണ് എനിക്ക് ജീവിതത്തിൽ പോയ ശേഷം ചരിത്രമാണ്. അത് പ്യാരലാണ് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അന്ന് ഗാന്ധിജി പ്രസംഗിച്ച രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യമേ രാഹുൽ ഈശ്വർ പറയും, ഒന്ന് അദ്ദേഹം ആർ എസ് എസിനെ പ്രശംസിച്ചു. ആ പ്രശംസിക്കാനല്ല പോയത്,
വിജയദശമി എന്തോ ഒരു പരിപാടിയില് ശാഖയിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആർ എസ് എസ്കാർ സേവനം നടത്തുന്ന ഒരു അദ്ദേഹം പറയുന്നതാണ്. ഒരു ഭാഗത്ത് ഇപ്പൊ താങ്കൾ പറഞ്ഞു പ്രശംസിച്ചു എന്ന് പറഞ്ഞു, പ്രശംസ എന്താ ഈ ജാതീയതയിൽ ജാതിയില്ലാതെ എല്ലാ ഹിന്ദുക്കളെയും നിങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യത്തിലാണ്. അതിനുശേഷം വലിയ വിമർശനം പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളോട് വളരെ മോശമായ നിലയിലാണ് പറഞ്ഞതിനെ നിങ്ങൾ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് അങ്ങനെ പറയുന്നത്. ഗാന്ധിജി ആർ എസ് എസിന്റെ ഈ പറഞ്ഞ ക്യാമ്പിൽ ചെന്ന് നിങ്ങൾ ഈ പറഞ്ഞ ജാതി പരിഗണിക്കാത്തത് കൊള്ളാം എന്ന് പറയുകയും നിങ്ങൾ മുസ്ലിങ്ങളോട് ചെയ്യുന്നത് മഹാമോശമാണെന്ന് പറയുകയും ചെയ്ത ആളാണ്. ഇതാണ് ഗാന്ധിയൻ സമീപനം. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിലും പോയിട്ടുണ്ട്, ഗാന്ധിജി ആർ എസ് എസ് കൊള്ളൂല നല്ല പറഞ്ഞത്, പക്ഷേ ആർ എസ് എസിനോട് ചെന്ന് നിങ്ങൾക്ക് ഒരുപാട് നല്ല ആസ്പെക്ട്സ് ഉണ്ട്, പക്ഷേ നമ്മുടെ മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരങ്ങളല്ലേ, നമുക്ക് കൂടെ നിൽക്കേണ്ടതാണ്. നമ്മുടെ മഹാരാജാവിനോട് ഒന്ന് പറഞ്ഞത്, മഹാരാജാവേ തിരുവിതാംകൂറിലേക്ക് ഞാൻ തീർത്ഥാടനം എടുക്കുകയാണ്, എന്നാൽ ഇവിടെ മൃഗങ്ങൾക്ക് പോലും കയറാം നമ്മുടെ അമ്പലത്തിൽ കഴിയും, നമ്മുടെ പിന്നോക്കക്കാർക്ക് പറ്റാതിരിക്കുമോ എന്ന പോസിറ്റീവ് അപ്രോച്ചാണ്. ഈ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും മോശക്കാരാണ്, അവൻ ചീത്ത, ഒന്നെങ്കിൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ നീ സംഘി, അല്ലെങ്കിൽ നീ കമ്മി, നീ സുടാപ്പി എന്ന് പറയുന്ന രീതിയിൽ എല്ലാവരെയും അകറ്റുന്ന സമീപനമല്ല ഗാന്ധിയൻ സമീപനം. അവിടെയാണ് ആർ എസ് എസ് ഒരുപാട് ഒരുപാട് മോഡറേറ്റ് സമീപനം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. ഇവരിലുള്ള മോഡറേറ്റുകളെ എല്ലാം എങ്ങനെ കൂടെ കൊണ്ടുവരാം, അതാണ് ഗാന്ധിജി. ഇനി എന്നെ വിശ്വസിക്കണ്ട, മോഹൻ ഭഗവതിയുടെ വാക്കുകൾ എന്താ, കട്ടർ ഹിന്ദു ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. ആ ഗാന്ധിയാണ് യഥാർത്ഥ ഹിന്ദു എന്നും ഗാന്ധിയുടെ പാതയിലാണ് നമുക്ക് പോകണമെന്നും പറയുന്നത് മോഹൻ ഭഗവതിയും ഒരു വലിയ പരിധി വരെ മോദിജിയും. ഗാന്ധിജിയെ കൊന്നതെന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ചർച്ച വഴി മാറി പോകും. ഗാന്ധിജിയെ കൊന്ന ഗോഡ്സേ അല്ലേ, അതൊരു തീവ്ര ബ്രാഹ്മണിക്കൽ വലതുപക്ഷ വാദമാണ്. ശരിയാണ്, അസോസിയേറ്റ് ചെയ്തിരുന്നു. നമ്മൾ അതൊന്നും ഇപ്പൊ ഗാന്ധി വധമൊക്കെ ചർച്ച ചെയ്യാൻ പോയാൽ നമ്മുടെ വിഷയം മാറിപ്പോകും. നമ്മുടെ വിഷയം മാറിപ്പോവാതെ ഈ വിഷയത്തിൽ തന്നെ നിന്നാൽ, ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോ ആർ എസ് എസ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം ബി ജെ പിയോട് ഒരു അസ്വാരസ്യം പറഞ്ഞു എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇലക്ഷന് ഇടയിൽ തന്നെയാണ് ആർ എസ് എസ് ഞങ്ങൾ സജീവമായി ഇത്തവണ ഇല്ല, മുമ്പ് 2014 ഞങ്ങൾ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു, ഇത്തവണ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് ജെ പി നദ്ദ. ആർ എസ് എസിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല ആ അർത്ഥത്തിലല്ലെങ്കിൽ പോലും, അതായത് ഞങ്ങൾ സ്വയം കേപ്പബിൾ ആണ് എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാത്രം ഉണ്ടാവുന്നതല്ല. എൻ്റെ ചോദ്യം, ഇത് തുടർച്ച ഉണ്ടാവുന്ന കാര്യമാണോ? ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ ഗതിയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന വിധത്തിൽ ആർ എസ് എസ് വിട്ടുനിൽക്കുമോ എന്നുള്ളത് കൗതുകമുണ്ടാക്കുന്ന കാര്യമാണ്. അല്ല അഭിലാഷേ, അതിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ തന്നെ ആർ എസ് എസിൻ്റെ ശാഖയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനത്തിലുണ്ട്. അവരാരെങ്കിലും ആർ എസ് എസിൻ്റെ സർസംഘചാലകൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുമോ? ഇന്ത്യയിലെങ്ങും അങ്ങനെ നടക്കില്ല. ഇതൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ പരാമർശങ്ങളാണ്. പുൽവാമ ആക്രമണം നടന്നപ്പോൾ ഇന്ത്യയിലെ പട്ടാളക്കാർ തെരുവിൽ വീണ് പൊട്ടിത്തെറിച്ച് മരിച്ചപ്പോൾ, സുരക്ഷാ വീഴ്ച എന്ന് ഈ രാജ്യം മുഴുവൻ മുറവിളി കൂട്ടിയപ്പോൾ, ഈ രാജ്യത്തെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്ന ആർ എസ് എസിൻ്റെ ഒരാൾ പോലും ഈ സർക്കാരിന്, കേന്ദ്ര സർക്കാരിന്, മോദി സർക്കാരിന് സുരക്ഷാ വീഴ്ചയിൽ ഉത്തരവാദിത്തമുണ്ട്, തെറ്റായി പോയി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ പശുക്കടത്തിന്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസം കൂടി ആളുകളെ തല്ലിക്കൊല്ലുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എവിടെയെങ്കിലും ഇത് ഇക്കാര്യത്തിൽ ഇവിടുത്തെ ആളുകൾ ആൾക്കൂട്ട കൊലപാതകം നടത്തുന്ന പേരിൽ വസ്ത്രത്തിന്റെ, ഭക്ഷണത്തിന്റെ, ഭാഷയുടെ, സംസ്കാരത്തിന്റെ, വിശ്വാസത്തിന്റെ, വിളിക്കുന്ന ദൈവങ്ങളുടെ പേരിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരാൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ ചൈന ഇന്ത്യയുടെ ഭൂമി ആക്രമിച്ച് അല്ലെങ്കിൽ അവർ കയ്യേറി 10-20 ഇന്ത്യൻ പട്ടാളക്കാർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ഇന്ത്യൻ പട്ടാളക്കാരെ തല്ലിയും തോട്ടിലെറിഞ്ഞും കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അവിടെ ഒന്നും ആർ എസ് എസ് സർസംഘചാലകന് ഇന്ത്യയുടെ മാതൃഭൂമി, നമ്മുടെ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹിന്ദുസ്ഥാന്റെ എന്തു വേണേലും വിളിച്ചോട്ടെ, മാതൃഭൂമി നഷ്ടപ്പെട്ടു എന്നോർത്തൊരു വിലാപം നമ്മൾ കണ്ടില്ലല്ലോ. ഇവിടെ രാമക്ഷേത്ര ഭൂമിയിൽ പോലും ബി ജെ പി തോൽക്കുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോൾ ഇത് മുൻകൂട്ടി കാണാനുള്ള ശേഷി ആർ എസ് എസിനുണ്ട്, ബി ജെ പിക്ക് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ആർ എസ് എസ് ഒരു സ്റ്റെപ്പ് ബാക്ക് വെച്ചത്. ഇവിടെ ഇത് പറയുന്ന സമയം നമ്മൾ നോക്കൂ, ഈ സർസംഘചാലക് മോദിയെ ഉപദേശിക്കുന്ന, ഈ സർക്കാരിനെ ഉപദേശിക്കുന്ന ഓരോ കാര്യങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ രാജ്യത്ത് നടമാടിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അന്നൊന്നും പറയാത്ത ആക്ഷേപങ്ങൾ ഇന്ന് പറയുന്നത് ഒരു കൊതിക്കറിവ് ആണെന്ന് മാത്രം കണ്ടാൽ മതി. മോദി മന്ത്രിസഭയിൽ ആർ എസ് എസിന് വേണ്ടപ്പെട്ട ആളുകളെ വേണ്ട പരിഗണനയോടെ പരിഗണിക്കാത്തതിന്റെ പെരുന്തച്ചൻ കോംപ്ലക്സ് എന്നോ, അല്ലെങ്കിൽ ആർ എസ് എസിനേക്കാൾ വലുതായിട്ട് മോദി വളർന്നു എന്നുള്ള തോന്നലുള്ളത് കൊണ്ടോ അങ്ങനെ ആയിരിക്കാം ആർ എസ് എസിന്റെ ചീഫ് ഇങ്ങനെ പറഞ്ഞത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഈ രാജ്യത്തിന് തന്നെ മാനക്കേടുണ്ടാകുന്ന രീതിയിൽ ബിൽക്കിസ് ബാനുവിന്റെ അക്രമക്കേസിൽ, പീഡനക്കേസിലെ, അവരുടെ കുടുംബാംഗങ്ങളെ കൊന്നുകളഞ്ഞ കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങുമ്പോൾ അവരെ മാലയിട്ട് സ്വീകരിക്കുന്ന ആളുകളിൽ ആർ എസ് എസ് അനുഭാവികളും സംഘപരിവാർ ആളുകളും ഉണ്ടായില്ലേ? അതിനെതിരെ ആർ എസ് എസിന്റെ ചീഫ് പറഞ്ഞോ ഇത് രാജ്യത്തിന് മാനക്കേടുണ്ടാകുന്ന ഒരു കാര്യമാണെന്ന്? നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇത് കുടിലമാണ്, കള്ളത്തരമാണ്, വ്യാജമാണ്. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റാതെ ആർ എസ് എസ് കൈകഴുകുകയാണ്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ മിഥുൻ,
ഒരു യാദൃശ്ചികതയാകാം. നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അനുയായികളോടും നേതാക്കളോടും മോദി കാ പരിവാർ എന്ന ടാഗ് ട്വിറ്ററിൽ നിന്ന്, നിങ്ങളുടെ ബയോയിൽ നിന്ന് നീക്കൂ എന്ന് നരേന്ദ്രമോദി ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് മോദിയുടെ പരിവാറല്ല, ഇത് സംഘ് പരിവാറാണ്. സംഘിന് മുകളിൽ മോദി അല്ലെങ്കിൽ എക്സ് ഓർ വൈ, അതിൻ്റെ ആവശ്യമില്ല. ഇത് സംഘാണ്, അല്ലാതെ മോദിയുടെ പരിവാറല്ല എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് ഇതിനെ കാണാമോ? അല്ലെങ്കിൽ ആ ഒരു സന്ദേശമാണ് ഇന്നത്തെ സർസംഘചാലകന്റെ വാക്കുകളിൽ ഉള്ളതെന്ന് കാണാമോ? അല്ല, അത് സംഘിന്റെ ഒരു ക്യാരക്ടറിനെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നത്. സംഘ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്നതിന്റെ ഐഡിയോളജി തന്നെ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. നാഷണലിസ്റ്റിക് സ്വഭാവമുള്ള ഒരു സൊസൈറ്റി തീർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാലം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു 100 വർഷം തികയ്ക്കാൻ പോകുന്ന ആർ എസ് എസിന് ഒരിക്കലും ഒരു ഐഡന്റിറ്റി ക്രൈസിസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. മാത്രമല്ല ആർ എസ് എസിൻ്റെ ഐഡിയോളജി തന്നെ ഒരു കാലത്തിന് ശേഷം ആർ എസ് എസ് ഇല്ലെങ്കിൽ പോലും ആ നാഷണലിസ്റ്റിക് സ്വഭാവം സൊസൈറ്റിയിൽ വേണം എന്നതാണ് എന്നൊരു ഐഡിയോളജിയാണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പം ആർ എസ് എസിൻ്റെ പരിവാറാണോ മോദിയുടെ പരിവാറോ ആണോ എന്നത് ആർ എസ് എസിനെ ഒരിക്കലും ബാധിക്കുന്ന ഒരു വിഷയമല്ല. അതിൻ്റെ റീസൺ മറ്റ് പലതും ആയിരിക്കാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു ഗുരുജി ഗോൾവൽക്കറിൻ്റെ പേര് പലപ്പോഴും പരാമർശിക്കപ്പെട്ടു. അദ്ദേഹം ഈ ആഭ്യന്തര ശത്രുക്കളുടെ കാര്യമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി എന്ന വിഷയത്തിലേക്ക് നമ്മൾ സംസാരിച്ചു. പക്ഷേ അതിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയുടെ ഒരു എനിക്കൊന്ന് ഹിസ്റ്ററിയിൽ ഒരു 1920s തുടക്കത്തിൽ തന്നെ പാകിസ്ഥാൻ എന്നൊരു കോൺസെപ്റ്റ് അവിടെ രൂപം കൊള്ളുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഉണ്ടാക്കണമെന്നും ഇവിടുത്തെ മുസ്ലിം യൂണിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വലിയ തോതിലുള്ള ക്യാമ്പയിൻസ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ മുസ്ലിം യുവാക്കളെ മിലിറ്ററിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയുള്ള റെസിസ്റ്റൻസ് ആയിട്ടാണ് പലപ്പോഴും ഈ വീർ സവർക്കറിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന പല നേതാക്കളും അതിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ ഗുരുജി ഗോൾവൽക്കർ, അതായത് അദ്ദേഹം 40 മുതൽ 73 വരെ RSS സർസംഘചാലകായിരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഉണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ഇന്നത്തെ കോൺടെക്സ്റ്റിൽ നമ്മൾ വായിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എവിടെയും ഈ ചർച്ച കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഗുരുജി ഗോൾവൽക്കർ അന്ന് അങ്ങനെ പറഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോൺടെക്സ്റ്റ് വേറെ ആയിരുന്നു. അന്ന് ഇന്ത്യ കണ്ട ഒരുപാട് ഇഷ്യൂസ് വേറെ ഉണ്ടായിരുന്നു. അതിൽ കോൺഗ്രസിന് ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി അദ്ദേഹം ബിൽക്കിസ് ബാനുവിൻ്റെ വിഷയമൊക്കെയാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇവർ കഠുവയിലെ വിഷയമൊക്കെ പറയാറുണ്ട്. ഇത്തവണ കഠുവ വിഷയത്തിൽ ആക്ച്വലി ആ പെൺകുട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിലെ ആ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച വ്യക്തി ഉദ്ധവ് സിംഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ BJP പുറത്താക്കുകയും ആക്ഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉദ്ധവ് സിംഗ് ഇത്തവണ മത്സരിച്ച് ആരുടെ ടിക്കറ്റിലാണ് നോക്കണം, കോൺഗ്രസ് ടിക്കറ്റിലാണ്. അപ്പോൾ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഈ ഒരു ഐഡിയോളജിക്കൽ പൊസിഷനിങ് ഒന്നുമില്ല. അവർക്ക് ഓരോ സമയത്ത് ഓരോന്നാണ്. ഇപ്പം കഠുവ വിഷയം വിട്ടു, ഇനി ബിൽക്കിസ് ബാനു കുറച്ച് കാലം പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ ഫേവറിലേക്ക് വരുന്ന എന്തേ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതും അവർ വിടും. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് RSS BJP തമ്മിലൊരു വലിയ ഐഡിയോളജിക്കൽ ക്ലാഷ് അല്ല. RSS ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എക്കാലത്തും BJP ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട്. എന്നുള്ള നിലയിൽ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതിനപ്പുറത്ത് ചരിത്രത്തിൽ RSS പിടിയിൽ നിന്ന് BJP ഡീവിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ RSS BJP പണിഷ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, 1980s ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കുമ്പോൾ എന്താണ് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത്? ഗാന്ധിയൻ സോഷ്യലിസമാണ്. ഏതെങ്കിലും RSS നേതാവിൻ്റെ ചിത്രം രൂപീകരണ വേദിയിൽ ഉണ്ടായിരുന്നോ? ഇല്ല. BJP രൂപീകരണ വേദിയിൽ 3 പേരുടെ ചിത്രമാണ് ആ വേദിയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് മഹാത്മാഗാന്ധിയാണ് എന്ന് ഓർക്കണം, ഒന്ന് ജയപ്രകാശ് നാരായണാണ്, സോഷ്യലിസ്റ്റായ ജയപ്രകാശ് നാരായണൻ, പിന്നെ ദീൻദയാൽ ഉപാധ്യായ. മുമ്പ് ദീൻദയാൽ ഉപാധ്യായ RSS ആണെന്ന് പറയാം. അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള RSS കളർ അതിനുണ്ടായിരുന്നില്ല. ഗാന്ധിയൻ സോഷ്യലിസം പറഞ്ഞു പോയ വാജ്പേയിയെ പാഠം പഠിപ്പിക്കാനാണ് വളരെ ടാക്ടിക്കലായി അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുകയും കുലംകുത്തുകൾ ഇതാ പരാജയപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുകയും ഒടുവിൽ വാജ്പേയി തന്നെ ഒരു തലത്തിൽ BJPയിൽ നിന്ന് റീപ്ലേസ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരുന്നത്, അദ്വാനിയുടെ കാലം വരുന്നത്, തുടർന്നങ്ങോട്ടുള്ള കാലം നമുക്കറിയാവുന്നതാണ്. RSS പിടിമുറുക്കുന്നു, ആദ്യം അവർ ബാക്ക് സീറ്റിലേക്ക് പോകുന്നു, പിന്നെ പിടിമുറുക്കുന്നു. അപ്പോൾ 1980s സമാനമായ വിധത്തിൽ, 1980s തുടക്കത്തിന് സമാനമായ വിധത്തിൽ ഞങ്ങൾ ഈ പരിപാടിക്ക് നിങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളുടെ വഴിക്ക് നിങ്ങൾ വാ എന്ന് പറയുന്നതായിക്കൂടെ ഇത്. നോക്കൂ, ഇവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ, ഇപ്പം വാജ്പേയിൻ്റെ പോളിസീസ് പലപ്പോഴും RSSന് തൃപ്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് വാജ്പേയിക്ക് ഉണ്ടായിരുന്ന നേട്ടം ഒരുപക്ഷെ സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള നേതാക്കൾ ജോർജ് ഫെർണാണ്ടസിനെ പോലുള്ള ആളുകൾ വാജ്പേയി സപ്പോർട്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ വാജ്പേയിൻ്റെ ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം എനിക്കൊന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയൊരു കോളമായിരുന്നു ആക്ച്വലി RSSന്റെ പല കാര്യങ്ങളും വിമർശിച്ചുകൊണ്ട്. അതിനൊക്കെ വലിയ തോതിൽ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ജോർജ് ഫെർണാണ്ടസിനെ പോലുള്ള ആളുകളുടെ. അപ്പം വാജ്പേയിക്ക് എല്ലാവരും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം RSSനെ വലിയ രീതിയിൽ പിണക്കാതെയും മുന്നോട്ട് പോയിട്ടുണ്ട് ആ സർക്കാർ.
അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ബി ജെ പിക്ക് ഒരിക്കലും ആർ എസ് എസുമായിട്ട് ഒരു ഐഡിയോളജിക്കൽ ക്ലാഷ് ഒട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ചില കാൻഡിഡേറ്റ്സിന്റെ കാര്യമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ കാഡർ സപ്പോർട്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് മെയിൻലി ഈ ഒരു കാൻഡിഡേറ്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയ ഐഡിയോളജിക്കൽ തർക്കമല്ല, ഇത് രണ്ട് പാർട്ടികളും മീൻസ് സോറി രണ്ട് എൻറ്റിറ്റീസും, ഒന്നൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്, ഒന്ന് അവരുടെ ഐഡിയോളജിക്കൽ വിങ് ആണ്. അപ്പൊ ഈ പേരന്റ് ഓർഗനൈസേഷൻ പലപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു ഫീഡ്ബാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അത് പണ്ടും കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്, ഇനി മുമ്പോട്ട് അവർ കൊടുക്കുകയായിരിക്കും. പക്ഷേ ഇതിൽ ഇപ്പൊ ആർ എസ് എസിന്റെ സപ്പോർട്ട് ഇല്ല എന്ന് തന്നെ വെച്ചോളൂ. ആർ എസ് എസിന്റെ ഒരു എന്താ പറയുക വലിയ രീതിയിലുള്ള പ്രചരണം, ഇപ്പൊ അഭിലാഷ് പറഞ്ഞ നെറേറ്റീവുമായി ചേർന്ന് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, ആർ എസ് എസിന്റെ സപ്പോർട്ട് ഇല്ലാതെ പോലും ബി ജെ പിക്ക് ഇത്രയും വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചു. അത് കോൺഗ്രസ് ഇത്ര അവർ 1984 ശേഷം ഇങ്ങോട്ടുള്ള കോൺഗ്രസ് ജയിച്ചിട്ടുള്ള വോട്ട് സമയത്തൊക്കെ തന്നെ കോൺഗ്രസിന്റെ സീറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് ഈ നരസിംഹറാവു ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ കിട്ടിയത് 243 സംതിങ് 43-44. അപ്പൊ അതിനോട് ക്ലോസ് ആയി നിൽക്കുകയാണ് നരേന്ദ്രമോദിയുടെ തേർഡ് ടേം ആക്ച്വലി. സോ അത്രയും വലിയ ആന്റി ഇൻകമ്പൻസി ഉണ്ട്, ആർ എസ് എസിന്റെ സപ്പോർട്ട് ഇല്ല, എന്നിട്ട് പോലും ബി ജെ പിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആളുകൾ പോലും അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ആർ എസ് എസിന്റെ കാഡർ സംഘടനകൾ കാഡർ പ്രവർത്തനം വളരെ കുറവായിരുന്നു, വസ്തുതയാണല്ലോ, അത് അറിയാവുന്ന കാര്യമല്ലേ, ഇവിടെ പോലും ഇല്ലായിരുന്നു, വസ്തുതയായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ശ്രീ കെ ടി കുഞ്ഞുങ്ങളൻ, എന്തായിരിക്കും ആർ എസ് എസിന്റെ ശരിയായ പ്രശ്നം? ബി ജെ പിയുടെ ഹിന്ദുത്വം പോരാ, ഇവർ ഡൈല്യൂട്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ബി ജെ പിയിലേക്ക് ഒരുപാട് ആൾക്കാർ പല പാർട്ടികളിൽ നിന്ന് വന്നു ചേർന്നു, കോൺഗ്രസിൽ നിന്ന് പോയി, ഇപ്പോ എൻ സി പിയിൽ നിന്ന് പോയി, അങ്ങനെ പല പാർട്ടികൾ, പല റീജിയണൽ പാർട്ടികളെ കൂടെ കൂട്ടുന്നു. അജിത് പവാറും പ്രഫുൽ പട്ടേലും ഒക്കെ ഈ പറഞ്ഞ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു ആൾക്കൂട്ടമായി മാറുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ശുദ്ധി എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വയുടെ ശുദ്ധിയില്ല, പല കൂട്ടർ വന്ന് ചേർന്ന ഒരു ആൾക്കൂട്ടമായി മാറുന്നു, അതിൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട്, ഇതായിരിക്കുമോ പ്രശ്നം? അല്ല, അങ്ങനെ അത് ലഘൂകരിച്ച് കാണാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന വളരെ കൗശലപൂർവ്വം നീങ്ങുന്ന ഒരു സംഘടനയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ, രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചതുപോലെ, ആർ എസ് എസിന് ഒരു ഗുരുനാഥൻ്റെ സ്ഥാനം തന്നെയാണ്, ഭീഷ്മാചാര്യരാണ്, വഴികാട്ടിയാണ് ആർ എസ് എസ്. അത് ഗോൾവാൾക്കർ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വിചാരധാര വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. തങ്ങൾ കാണിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നതിൽ ബി ജെ പിക്ക് കഴിഞ്ഞില്ല, മോഡി സർക്കാരിന് കഴിഞ്ഞില്ല. അത് കഴിയാതിരുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിനകത്ത് പണക്കൊതി, വലിയ രീതിയിൽ പണമുണ്ടാക്കാനുള്ള, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആർ എസ് എസ് പോലുള്ളൊരു ഫാസിസ്റ്റ് ഓർഗനൈസേഷൻ പണമുണ്ടാക്കുന്നതിനൊന്നും എതിരില്ലെങ്കിലും അത് ജനങ്ങളറിഞ്ഞ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവർ തള്ളിപ്പറയും. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ മോഡി ഭരണമുണ്ടാക്കിയ ഇന്ത്യൻ സമൂഹത്തിലെ ആഘാതങ്ങൾ, അത് വലിയ രീതിയിലുള്ള ജനരോക്ഷം മോഡി സർക്കാർ എതിരായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മോഡി സർക്കാരിനെ പിന്തുണച്ച് കഴിഞ്ഞാൽ ആ ജനരോക്ഷം ആർ എസ് എസിനെതിരാവും. അപ്പോൾ ആർ എസ് എന്താണ്, ആർ എസ് എസ് ഒരു തെളിഞ്ഞ നീറ്റിൽ നിൽക്കാനാണ് ശ്രമിക്കുന്നത്. തങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, ശരിയായ രീതിയിലല്ല ഇവർ പെരുമാറിയത്, ഇവർ മണിപ്പൂരുണ്ടാക്കി, മണിപ്പൂരിൽ ഈ കൂട്ടക്കൊലകളൊക്കെ നടത്തിയ മെയ്തി നിപൂൺ എന്ന് പറയുന്ന സംഘടന, അഭിലാഷെ ആരാണ് അവരെ പരിശീലിപ്പിച്ചത്? ഈ മോഹൻ ഭഗവത്തിൻ്റെ ആർ എസ് എസ് വിദ്വാൻമാരല്ലേ മെയ്തി നിപൂണ് പരിശീലനം കൊടുത്തത്? കരണത്താപ്പറുമായിട്ടുള്ള സുദീർഘമായ പ്രകാശ് സിംഗിൻ്റെ അഭിമുഖം നമ്മളെല്ലാം കേട്ടതല്ലേ? അവർ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി ഹിന്ദുക്കൾ മ്ലേച്ഛരെന്ന് കരുതുന്ന മറ്റ് ഗോത്രവിഭാഗങ്ങളെ ഉന്മൂലം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നല്ലേ പ്രമോദ് സിംഗ് അന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്? അപ്പോൾ പ്രമോദ് സിംഗ് പറഞ്ഞത് എന്താണ്? ഹിന്ദുക്കൾക്ക് അവശേഷിക്കുന്ന അവസാനത്തെ പുണ്യസ്ഥലമായിട്ടാണ് മണിപ്പൂരിനെ ഞങ്ങൾ കാണുന്നത്. ആ മണിപ്പൂരിൽ മ്ലേച്ഛ ജാതിക്കാർ, ക്രിസ്ത്യാനികൾ ഇവരെല്ലാം വന്ന് കൈയടക്കുന്നു. അത്തരം ആളുകൾ ഇന്ന് മണിപ്പൂരിനെ മോചിപ്പിക്കാനുള്ള വലിയ ഒരു ധർമ്മയുദ്ധമായിട്ടാണ് പ്രമോദ് സിംഗ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ മോഹൻ ഭഗവത്ത് മണിപ്പൂരിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കുമ്പോൾ അത് ഒട്ടും ആത്മാർത്ഥതയല്ല. ഇന്ത്യയും ലോകവും വലിയ രീതിയിൽ പ്രശ്നവൽക്കരിച്ച ഒരു പ്രശ്നമാണ് മണിപ്പൂർ. സ്ത്രീകളെ നഗ്നകളാക്കി നടത്തുക, ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊല്ലുക, ഇത് ലോകത്ത് മറ്റെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? അത്രയും നികൃഷ്ടമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മെയ്തി ലിപൂൺ എന്ന് പറയുന്ന സംഘടനയെ നയിച്ചത്, അതിൻ്റെ അംഗങ്ങൾക്ക് പരിശീലനം കൊടുത്തത്, അതിൻ്റെ സായുധ സേന വിഭാഗങ്ങളെ വിന്യസിക്കുന്നതിന് നിർദ്ദേശം കൊടുക്കുന്നത് ആർ എസ് എസിൻ്റെ കേന്ദ്രം തന്നെയാണ്, നാഗപ്പൂർ തന്നെയാണ്. ഈ യാഥാർത്ഥ്യം ആർക്കെങ്കിലും മറച്ചു വെക്കാൻ കഴിയുമോ? എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് നമ്മളോട് പറയുകയാണ് മണിപ്പൂർ പ്രശ്നം ഒരു വർഷമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മറ്റൊരു കാര്യം കൂടിയുണ്ട്, മണിപ്പൂർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ വലിയ രീതിയിൽ ധാതു നിക്ഷേപങ്ങളുണ്ട്.
ആ ധാതു നിക്ഷേപങ്ങൾ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾ കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഒരുപക്ഷെ നരേന്ദ്രമോദി RSS ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ടും മോഹൻ ഭഗവത്ത് സംസാരിക്കാം. മോഹൻ ഭഗവത്ത് തൊട്ടിട്ടുള്ള മുൻകാല RSS നേതാക്കന്മാരെല്ലാം വൻകിട കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളിൽ നിന്ന് സംസാരിച്ചിട്ടുള്ളവരാ. ഇന്ത്യയിലെ കുത്തകകളുടെ താല്പര്യങ്ങളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടാ. അവർ ഫ്യൂഡൽ മതാത്മകതയൊക്കെ സൂക്ഷിക്കുമ്പോഴും എന്താണ് ആധുനിക മുതലാളിത്തത്തിന്റെ മൂലധന ലാഭാർത്ഥിയുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു സംഘടനയാണ്. ലോകത്തെല്ലായിടത്തുമുള്ള ഫാസിസ്റ്റ് സംഘടനകൾ അങ്ങനെ തന്നെയാണ്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് തിരിച്ചടിയേറ്റ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നുപോകുന്നത്. അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദിൽ തോറ്റു. അയോധ്യ ട്രസ്റ്റിന്റെ ചെയർമാൻ നിപേന്ദ്ര മിശ്രയുടെ മകൻ തോറ്റു. രാംലല്ലയുടെ പ്രതിഷ്ഠ കഴിഞ്ഞ് 3 മാസത്തിനകം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇത് എന്നോർക്കണം. നരേന്ദ്രമോദി മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്നും കൂടുതൽ സന്താനങ്ങളെ ഉത്പാദിപ്പിക്കുന്നവരെന്നും വിളിച്ച ബൻസ്വാരയിൽ തോറ്റു. അവിടെ ഭാരത് ആദിവാസി പാർട്ടി 2.5 ലക്ഷം വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. നിങ്ങളുടെ 2 കാളയെ 1 കോൺഗ്രസ്സുകാർ വരുമ്പോൾ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ബനസ്കന്ദയിൽ തോറ്റു. ഇങ്ങനെ ഹെയ്റ്റ് സ്പീച്ച് നടത്തിയ ഇടങ്ങളിൽ തോറ്റു. മോദിയുടെ സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞു. ഉത്തർപ്രദേശിൽ ഹിന്ദു ഹൃദയഭൂമിയിൽ പരാജയപ്പെടുന്നു. ക്ഷേത്രനഗരമായ വാരാണസിയിൽ 4.25 ലക്ഷം വോട്ടിൽ നിന്ന് 1.5 ലക്ഷമായി 1.52 ആയി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയുന്നു. ഇങ്ങനെ മൊത്തത്തിൽ ജനങ്ങൾ തിരസ്കരിക്കുന്ന ഒരു ഘട്ടത്തിൽ RSS വളരെ സർപ്രൈസിംഗ് ആയ ഒരു നിലപാടെടുക്കുകയാണ്. ശ്രീ അഭിലാഷ്, ജയിച്ചൊരു പ്രധാനമന്ത്രിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, മറക്കാതിരുന്നാൽ മതി. അതായത് 3.0 എത്തി നിൽക്കുന്ന മോദിയെ കുറിച്ചും ശ്രീ നെഹ്റുവിന് ശേഷം അല്ല വിമർശനങ്ങൾ എല്ലാം നല്ലതാണ്. പക്ഷെ 3rd പ്രധാനമന്ത്രി ആയ ഒരാളെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന പശ്ചാത്തലത്തിൽ നമുക്ക് പറയാം. എനിക്ക് കുഞ്ഞിക്കണ്ണൻ സാർ ബഹുമാനത്തോട് ചോദിക്കുകയാണ്, ഈ മെയ്തി ലബുണ്ടെ 6 ജൂൺ 2023 നടന്ന ഇന്റർവ്യൂ ആണ് അവർ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ അറിവ് കുറവായിരിക്കാം. ഞങ്ങൾ ഗൺ ട്രെയിനിങ് ഞങ്ങളുടെ ആൾക്കാർക്ക് കൊടുക്കുന്നു എന്നാണ്. അതിൽ RSS ട്രെയിനിങ് നൽകിയെന്ന് പറഞ്ഞു, എനിക്കറിയില്ല, സബ്ജക്ട് ടു കറക്ഷൻ. ഇവിടെ അറിഞ്ഞിരിക്കുന്നത് പ്രത്യയശാസ്ത്രത്തിൽ പെട്ടെന്ന് 30 സെക്കൻഡിൽ പറയാം. 5 തരം ഹിന്ദുക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്. 2 വലതുപക്ഷത്തും 2 ഇടതുപക്ഷത്തും നടുക്ക് നിൽക്കുന്ന ഗാന്ധി. വലതുപക്ഷത്ത് നിൽക്കുന്ന 2 ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ സവർക്കർ ഹിന്ദുക്കളും സംഘ് ഹിന്ദുക്കളുമാണ്. ഇടതുപക്ഷത്ത് നിൽക്കുന്ന 2 ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അംബേദ്കറേറ്റ് ഹിന്ദുസ്, പ്രധാനമായി ദളിത് ഹിന്ദുസും ബാക്കിയുള്ള ലെഫ്റ്റിസ്റ്റ് ഹിന്ദുസും. ഇവരാണ് ഈ 4 വിഭാഗമാണ്. നടുക്ക് നിൽക്കുന്നതാണ് ഈ ഗാന്ധിയൻ ഹിന്ദുസ് എന്ന് പറയുന്ന സെന്റർ. മഹാത്മാഗാന്ധി, പ്രശാന്ത് കിഷോർ വളരെ ശരിയായി പറയുന്നത് പോലെ ഈ ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്തൊരു ഗ്രാൻഡ് ഹിന്ദു യൂണിറ്റി ഉണ്ടാക്കുകയും ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടാക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇതാണ് അതിലെ കോർ. ഇനി ഒരു വരി കൂടെ അഭിലാഷ് മുടക്കരുത്. അതായത് ഞാൻ 5000 വർഷങ്ങളുടെ പ്രശ്നങ്ങൾ 50 സെക്കൻഡിൽ പറയാം. എന്താന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് ഞായറാഴ്ചയും മുസ്ലിം സമൂഹത്തിന് വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ബൈബിളും ഖുറാനും ഒത്തുകൂടലൊക്കെ ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് ഒത്തുകൂടാനും ഒരുമിക്കാനും ആത്മീയമായ സംഗമങ്ങളില്ല. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും അപ്പുറത്തൊരു ശത്രുവിനെ വേണം. ആരെങ്കിലും അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞാലേ നമുക്കൊരു എനർജി ഉള്ളൂ. ആരെങ്കിലും അപ്പുറത്ത് നമ്മളെ അടികൂടാൻ വരുന്നു, നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നു, തുപ്പൽ ജിഹാദ് നടത്തുന്നു, ലാൻ ജിഹാദ് നടത്തുന്നു, ലവ് ജിഹാദ് നടത്തുന്നു, നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാലേ നമുക്കൊരു ഗുമ്മുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത് ചെയ്യുന്നത്. ശ്രീ അഭിലാഷൻ ഒരു ചർച്ചയെ പറഞ്ഞതുപോലെ ഞാൻ എനിക്ക് തന്നെ പറ്റിയൊരു തെറ്റാണ്. ഞാൻ രഹന ഫാത്തിമ ഇനിയും വന്നാൽ ഞാൻ തടയുന്ന ശബരിമലയെ പറഞ്ഞു. പക്ഷെ അഭിലാഷനോട് ചോദിച്ചു, എന്താ രഹന ഫാത്തിമയുടെ പേര് മാത്രം പറഞ്ഞത്, ബിന്ദു അമ്മിണിയും കനകകുറിയും പറയത്ത എന്താ? അപ്പോൾ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്ന ഈ മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബിയ, അതർ, അപരനെ സൃഷ്ടിക്കാനുള്ള ഒരു ത്വരയാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്യാനാണ് ഗാന്ധി നോക്കിയത്. ഗാന്ധി ആരെയും കുറ്റം പറഞ്ഞില്ല, പക്ഷെ എല്ലാവരെയും കൂടെ നിർത്തുകയും അതിലൂടെ ഒരു സ്ട്രാൻഡ് ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ടാണ് RSS മുസ്ലിം രാഷ്ട്രീയ മഞ്ച് സുദർശൻ ചെയ്യുന്ന കാലത്താണെന്ന് എൻ്റെ ഓർമ്മ. മുസ്ലിം രാഷ്ട്രീയ മഞ്ച് അടക്കമുള്ള പ്രസ്ഥാനങ്ങളുണ്ട്, വലിയ ആക്റ്റീവൊന്നുമല്ല, പക്ഷെ അങ്ങനത്തെ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ രീതിയിൽ ബഹുസ്വരതയെ വർദ്ധിപ്പിക്കുന്ന നല്ലൊരു ഇടപെടലായിട്ട് നമുക്ക് ഇന്നത്തെ ഇടപെടലിനെ കാണണം. അതിന് എത്രമാത്രം മോഹൻജി ഭഗവതിനെ പ്രശംസിച്ചാലും മതിയാവില്ല. ആത്മവിമർശനമാണ് ഏറ്റവും നല്ല വിമർശനം. ആ പോസിറ്റീവ് വിമർശനമെങ്കിലും പോസിറ്റീവായി കാണാതെ നേരത്തെ ജിൻഡോ ചോദിച്ചതുപോലെ ഈ വർത്തമാനമൊക്കെ പറഞ്ഞ കാലത്ത് മോഹൻ ഭാഗവത്ത് പറയുന്നു ഡെക്കോറം പാലിച്ചില്ല എന്ന്. അപ്പോൾ ഡെക്കോറം പാലിക്കാതിരുന്ന സമയത്ത് 1st, 2021 ബൻസ്വാരയിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഉണ്ടാവുന്നത്? ഇന്നിപ്പോ ഇലക്ഷനും കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ് ജൂൺ മാസമായിരിക്കുന്നു, അന്നേരം പറയണ്ടേ? അതെ, മൈക്ക് കെട്ടി പറയണ്ട. RSS വേണ്ട, ഐഡിയോളജിക്കൽ പേരന്റ് ആണല്ലോ, ഫോൺ വിളിച്ചു പറഞ്ഞു. ഭാഗവത്ത് പറയുന്ന ഡെക്കോറം പാലിച്ചില്ല, മുറിവേൽപ്പിച്ചു, ബഹുസ്വരത ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ കാര്യമില്ലേ? ഇത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും പ്രധാനമന്ത്രിയായാലും സന്തോഷിക്കുന്ന മോദിജി വീണ്ടും വരണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ബൻസ്വാരയിലെ പ്രസംഗം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രധാനമന്ത്രിയുടെ പ്രസംഗമായി ചരിത്രത്തിൽ എഴുതപ്പെടും എന്ന കാര്യത്തിൽ മോദിയെ ഇഷ്ടപ്പെടുന്നവർക്കും
എതിർക്കുന്നവർക്കും വിരോധം കാണില്ല. ഞാൻ മംഗലസൂത്രമൊക്കെ ഉള്ള ആ കമന്റ് കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ലെഫ്റ്റിസ്റ്റുകൾ, അർബൻ നക്സലുകൾ, ഞങ്ങൾ വിളിക്കുന്ന അർബൻ നക്സലുകൾ AI വെച്ചുണ്ടാക്കിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് മോദിജിയെ മോർഫ് ചെയ്ത് ഉണ്ടാക്കിയെന്നാണ് വിചാരിച്ചത്. ആരും പ്രതീക്ഷയില്ല അങ്ങനെ പറയുന്നത്. അത് വളരെ വേദനാജനകമാണ്. എനിക്ക് തോന്നുന്നില്ല ആരും നല്ല മനസ്സിൽ ഇന്ത്യക്കാരൻ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയും. അതിനെ ആരെങ്കിലും എതിർക്കുന്നെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് ഇലക്ഷനും കഴിഞ്ഞ് അതിന്റെ ഫലവും വന്ന് സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞപ്പോ പറയാണ് കേട്ടോ മോശമായി പോയെന്ന് പറയാണ്. എന്നാ അന്ന് പറ തടയണ്ടേ? ഒരു ബെൻസ്വാര കഴിഞ്ഞ് April 21 കഴിഞ്ഞ് എത്ര പ്രസംഗങ്ങൾ, എല്ലാ ദിവസവും ഹേറ്റ് സ്പീച്ച് ആയിരുന്നില്ലേ എല്ലാ ദിവസവും? അവിടെ അതിന്റെ റീസൺ ഇതൊക്കെ പറഞ്ഞ അവസാനം, അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും അപ്പുറത്താരെങ്കിലും വേണം. അതാണ് ഈ ഗണപതി വട്ടം പറയുന്നത്, അല്ലെങ്കിൽ ലവ് ജിഹാദ് പറയുന്നത്, ലാൻ ജിഹാദ് പറയുന്നത്. ഈ അപരനെ സൃഷ്ടിക്കാനുള്ള ഞങ്ങൾ ഹിന്ദുക്കളുടെ ആത്മീയ ഹിന്ദുക്കളുടെ അടക്കമുള്ള ഹിന്ദുവാദികളുടെ മനസ്സിലെ ആത്മീയ ശൂന്യതയാണ് മുസ്ലിം വിരോധമായി. അത് തടയാൻ നമുക്ക് എന്ത് കഴിയുമോ അന്നേ ഈ രാജ്യത്തിന് കൂടുതൽ. മാനമര്യാദയെ ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളോട് പ്രശ്നമില്ല, അവരെ അപവൽക്കരിക്കുന്നില്ല. ഹിന്ദു അല്ലല്ലോ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളുടെ അക്കൗണ്ടിൽ പെടുത്തണ്ട, അത് നിങ്ങളുടെ അക്കൗണ്ട് മാത്രം. ശ്രീ ശ്രീ ജിൻഡോ, ഇതിപ്പോ ഇനി നോക്കൂ, രാജ്യം ഇപ്പോ പ്രധാനമന്ത്രിയും നമുക്ക് ഒരുമിച്ച് പോകണം, ഇനിയിപ്പോ മോദിക്ക പരിവാർ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇപ്പൊ ഇലക്ഷൻ എന്തായാലും കഴിഞ്ഞു, ഇലക്ഷൻ അതിന് ഗുണഫലം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വിലയിരുത്താം എന്നുള്ളതിനപ്പുറത്ത് ഇനി അങ്ങോട്ട് കുറച്ച് മെച്ചപ്പെടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? ഈ സാമുദായികതയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇല്ല ഇല്ല അഭിലാഷേ, നരേന്ദ്രമോദിയെ ഒരു ജയിച്ച പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. BJP-ക്കാർ പോലും, കാരണം 400 സീറ്റോടുകൂടി അധികാരത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് വർഗീയതയും വിഷവും വിദ്വേഷവും ആവുന്നോളം പ്രസംഗിച്ചിട്ട് പോലും സീറ്റെണ്ണം കുറയുക, NDA-യുടെ സീറ്റെണ്ണം കുറയുക, BJP-യുടെ സീറ്റെണ്ണം കുറയുക, അദ്ദേഹത്തിൻ്റെ തന്നെ ഭൂരിപക്ഷം കുറയുക, സ്മൃതി ഇറാനിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ മൗത്ത് പീസായിട്ട് വർക്ക് ചെയ്ത ആളുകൾ തോറ്റുപോകുക, അയോധ്യ രാമക്ഷേത്ര ഭൂമിയിൽ പോലും തോറ്റുപോകുക, 10 മന്ത്രിമാർ തോറ്റുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രം അദ്ദേഹം ഒരു ജയിച്ച പ്രധാനമന്ത്രിയായിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ജയ് ശ്രീരാം എന്നുള്ള മുദ്രാവാക്യം വഴിയിലെറിഞ്ഞിട്ട് ജയ് ജഗന്നാഥ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നത്. മോദി തന്നെ തിരിച്ചറിഞ്ഞു മോദിയുടെ പ്രഭാവം കുറഞ്ഞു എന്ന്. ഇത് അല്പം നേരത്തെ അറിഞ്ഞത് RSS ആണ്. അതുകൊണ്ടാണ് RSS പതുക്കെ ചുവട് മാറ്റുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാജ്യത്തെ കർഷകർ, ഇവിടുത്തെ സ്ത്രീകൾ, ആദിവാസികൾ, ദളിതർ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ, ഭൂരിപക്ഷ സമുദായങ്ങളിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ, സാധാരണക്കാർ, ഇവരെല്ലാം വേട്ടയാടപ്പെട്ടപ്പോൾ, കർഷക സമരം നടന്നപ്പോഴൊക്കെ RSS ചീഫിൻ്റെ വായ എവിടെയായിരുന്നു, നാവ് എവിടെയായിരുന്നു? ഒരിക്കൽ പോലും ശബ്ദമുയർത്തി കണ്ടിട്ടില്ലല്ലോ. ഈ രാജ്യത്തെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഒരിക്കൽ പോലും ശബ്ദമുയർത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ നിരവധി വർഗീയ കലാപങ്ങൾ നടന്നപ്പോൾ, കൊലകൾ നടന്നപ്പോൾ, സ്ഫോടനങ്ങൾ നടന്നപ്പോൾ, വിദ്വേഷ പരാമർശങ്ങൾ നടന്നപ്പോഴൊക്കെ അവിടെ RSS സാന്നിധ്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഗാന്ധിവധം നടന്നപ്പോൾ അതിലേക്ക് നയിച്ച കാരണങ്ങൾ മാത്രമല്ല, ഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ ആഘോഷിച്ചവരുടെ കൂട്ടത്തിലും RSS ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രപരമായ സത്യമാണ്. ഇവിടെ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾക്ക് പോലും RSS ന്യായീകരിക്കണമെങ്കിൽ ഗാന്ധിയെ എടുത്ത് ഉദാഹരിക്കേണ്ട ഗതികേടെന്താ? ഒരു RSS നേതാവിന്റെ പേര് ഒറ്റയ്ക്കെടുത്ത് പറഞ്ഞ് അവർക്ക് ഉദാഹരിക്കാൻ പറ്റില്ല. അവർക്ക് പോലും ഗാന്ധിയെ എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നത് 100 വർഷത്തിലേക്ക് കടക്കും RSS. അപ്പോൾ പോലും ദേശത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലികഴിച്ച ഒരു RSS-കാരൻ പോലും ഈ രാജ്യത്ത് ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകുന്നില്ല. അതുകൊണ്ടാണ് അല്പം മുമ്പ് വലത് സഹയാത്രികൻ പറഞ്ഞില്ലേ, ഐഡിയോളജിക്കൽ ക്ലാഷ് ഇല്ല എന്ന്, BJP-യും RSS-ഉം തമ്മിൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇതൊക്കെ ചില തട്ടിപ്പുകൾ മാത്രമാണ്. പാപഭാരം ഏറ്റെടുക്കാൻ വയ്യാതെ, BJP-യുടെ തോൽവിയുടെ പാപഭാരം ഏറ്റെടുക്കാൻ വയ്യാതെ, അതെല്ലാം BJP-യുടെ തലയിൽ വെച്ച് RSS പതുക്കെ കൈയഴുകാണ്. ഞങ്ങൾ മാന്യന്മാരാണ്, മഹാന്മാരാണെന്ന്. പണ്ട് ഗാന്ധിവധം നടന്നപ്പോഴും അതിനുശേഷം ഈ രാജ്യത്ത് നിരവധി കൊലപാതകങ്ങളും കലാപങ്ങളും സ്ഫോടനങ്ങളും നടന്നപ്പോഴും RSS എടുത്ത അതേ സ്റ്റാൻഡ് തന്നെയാണ് ഇന്നും RSS എടുക്കുന്നത്. ഈ രാജ്യം ഭിന്നിപ്പിച്ചപ്പോൾ, ഈ രാജ്യത്ത് കലാപങ്ങൾ നടന്നപ്പോൾ, ഈ രാജ്യത്തെ മനുഷ്യരെ വേട്ടയാടിയപ്പോൾ ഒരിക്കൽ പോലും ശബ്ദമുയർത്താത്ത മോഹൻ ഭാഗവതിന്റെ വാക്ക് ഒരർത്ഥത്തിൽ പോലും, ഒരു വാചകത്തിൽ, ഒരു വാക്കിൽ പോലും വിശ്വസനീയമായിട്ട്, ആത്മാർത്ഥമായിട്ട് നമ്മൾ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ മിഥുൻ, BJP-യെ സംബന്ധിച്ച് ഇനി വളരെ പ്രധാനപ്പെട്ട ചില ടാസ്കുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതിൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അത് ഈ വർഷം തന്നെ വരും.
അതിനുശേഷം അടുത്ത വർഷം ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് പോകും. ബീഹാറിൽ ഒരു ഇലക്ഷൻ നടക്കാനിരിക്കുന്നു. ഈ ഇലക്ഷനുകൾ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഈ ഇലക്ഷനുകളിലൊക്കെ ഈ പറഞ്ഞ എല്ലാ സംസ്ഥാനത്തും പ്രതിപക്ഷം വളരെ ശക്തമാണ് എന്നുള്ളതാണ്, അനായാസമല്ല ബി ജെ പിക്ക് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ, ഞാനൊരു ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയാണ്, പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അത് സർക്കാരിന് തന്നെ ഉണ്ടാക്കുന്ന ക്ഷീണം വളരെ വലുതായിരിക്കും. അത് നരേന്ദ്രമോദിയെ ദുർബലനാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം മുന്നിൽ കണ്ട് ആർ എസ് എസുമായി ഒരു തരത്തിലുള്ള പാച്ചപ്പിന് ബി ജെ പി ശ്രമിക്കുമോ? ഇപ്പോൾ ആർ എസ് എസുമായിട്ടുള്ള ഈ ഒരു ചെറിയ ഫ്രിക്ഷൻ എന്താണെങ്കിലും അത് അവർ പരിഹരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അഭിലാഷ് പറഞ്ഞൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഞാനിപ്പോൾ കണക്കിലെടുക്കുകയാണെങ്കിൽ പോലും അവിടെ നമ്മൾ കുറച്ച് ഫാക്ട്സിനെ മുൻനിർത്തിക്കൊണ്ട് വേണമല്ലോ ആ ഒരു ഹൈപ്പോത്തസിസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ബി ജെ പിക്ക് ആണെങ്കിലും ബി ജെ പിയുടെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവരുടെ അലയൻസ് വളരെ സ്ട്രോങ് ആണ്. അതിപ്പോൾ നിതീഷായിട്ടുള്ള അലയൻസ് ആണെങ്കിലും മഹാരാഷ്ട്രയിലെ അലയൻസ് ആണെങ്കിലും ഒക്കെ തന്നെ അവർ ഒരു സ്ട്രോങ് പൊസിഷനിൽ നിൽക്കുന്നൊരു പാർട്ടിയാണ് അവിടെയൊക്കെ തന്നെ, ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ബി ജെ പിക്ക് അത്രയും വലിയൊരു തിരിച്ചടി അവിടെ ഉണ്ടാവും എന്നുള്ളൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യുന്നില്ല. കാരണം ബി ജെ പി ഗ്രൗണ്ട് വർക്ക് വളരെ സ്ട്രോങ് നടത്തിയിട്ടുണ്ട്. സീറ്റിൽ മത്സരിച്ച ബി ജെ പിക്ക് 9 സീറ്റാണ് ജയിക്കാൻ കഴിഞ്ഞത്. നോക്കൂ, അവിടെ ഒപ്പമുള്ള എൻ സി പിക്ക് ഒറ്റ സീറ്റാണ് ജയിക്കാൻ കഴിഞ്ഞത്. അവിടെ ഏറ്റവും വലിയ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ജയിച്ച കക്ഷി 14 സീറ്റുള്ള കോൺഗ്രസ് ആണ്. 14 സീറ്റ് കോൺഗ്രസിനും 9 സീറ്റ് ബി ജെ പിക്കുമാണ്. അപ്പം ശിവസേനകളുടെ മത്സരത്തിൽ ഉദ്ധവിന്റെ സേനയാണ് കൂടുതൽ സീറ്റുകൾ വിജയിച്ചത്. പവാറുകളുടെ മത്സരത്തിൽ, മീൻസ് എൻ സി പിയുടെ മത്സരത്തിൽ ശരത് പവാറിന്റെ പാർട്ടിക്കാണ് വലിയ മേൽക്കൈ. അതാണ് അവിടുത്തെ അവസ്ഥ. നോക്കുക, ബീഹാറിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ള പാർട്ടിയുടെ പേര് ആർ ജെ ഡി എന്നാണ്. ഹരിയാനയിൽ 5 സീറ്റാണ് കോൺഗ്രസ് പിടിച്ചത്, 2 തവണ വലിയ പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം. അപ്പോൾ സിറ്റുവേഷൻ മാറുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ്. അല്ല, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് കുത്തനെ തകർന്നു പോയ സംസ്ഥാനങ്ങളിൽ നമ്മൾ കണക്കിലെടുക്കണമല്ലോ. അപ്പം ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ അവിടെ ചില തിരിച്ചടികളുണ്ടാവും, അതിനൊക്കെ പരിശോധിച്ച് ബി ജെ പി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു പോയ വിഷയം ബേസിക്കലി ഒരു ആർ എസ് എസ് ബി ജെ പി ഇഷ്യൂ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ എസ് എസിനെ നമ്മൾ എപ്പോഴും കാണുന്നത് ബി ജെ പിയുടെ ഒരു പേരൻറ്റ് ഓർഗനൈസേഷനും അവർക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഭരിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗ്, അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരു സംഘടന ഒരു സംവിധാനം രൂപീകരിച്ചിരിക്കുകയാണ്, നാഷണൽ അഡ്വൈസറി കമ്മിറ്റി. ഈ അഡ്വൈസറി കമ്മിറ്റിയുടെ ചീഫ് ആയിരുന്നു സോണിയാഗാന്ധി. അപ്പം പ്രധാനമന്ത്രിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അവിടെ പ്രവർത്തിച്ച ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷേ ഇവിടെ ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിക്കൽ പാർട്ട്ണർ മാത്രമാണ് ബി ജെ പിയുടെ, അല്ലെങ്കിൽ അവർ തമ്മിൽ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് പല സമയത്തായി കൊടുത്തിട്ടുണ്ട്. അതിലെടുക്കേണ്ടത് ബി ജെ പി എടുക്കാറുണ്ട്. മീൻസ് അതിൽ എന്താ പറയുക, അവരുമായി യോജിച്ച് പോകാത്ത വിഷയങ്ങളുണ്ട്, അതൊക്കെ അവർ ഡിസ്കഷനിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരെ മറിച്ച് നിങ്ങൾ എൻ എ സി എന്താ പറയുക, ഈ പ്രധാനമന്ത്രിയെ കൺട്രോൾ ചെയ്തൊരു കാലഘട്ടം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 2004 മുതൽക്ക് 2014 വരെ മൻമോഹൻ സിംഗിൻ്റെ മുകളിലൊരു കമ്മിറ്റിയെ ഇരുത്തിക്കൊണ്ട് അവരായിരുന്നു ഈ മൊത്തം ഗവൺമെൻറ്റിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ അല്ല ഇവിടെ ആർ എസ് എസ് ബി ജെ പി ഉള്ള ഒരു ഇഷ്യൂ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ. പിന്നെ ഇവിടെ എല്ലാ കാലത്തും ഗാന്ധിയുടെ ആവശ്യം വരാറുണ്ട് ആർ എസ് എസിന്, അല്ലെങ്കിൽ എല്ലാ കാലത്തും ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വേണം ഇവർക്ക് ഇവരുടെ ഐഡിയോളജിയൊക്കെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്നു. ശരി, അത് ശരിയാണ്, കാരണം നമ്മുടെ രാഷ്ട്രപിതാവാണ്, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി എക്കാലത്തും നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ രാജ്കോട്ടിലെ കോൺഗ്രസ് നേതാവിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അടുത്ത കാലത്ത്, മഹാത്മാഗാന്ധിയേക്ക് ലുച്ചാഹ എന്ന് ഒരു സ്കൗണ്ടറൽ എന്ന് വിളിച്ചുകൊണ്ട് പ്രസംഗിച്ചത് മറ്റാരല്ല, ഒരു കോൺഗ്രസ് നേതാവാണ്, കോൺഗ്രസിൻ്റെ ഒരു സ്റ്റാൽവാർട്ട് ലീഡറാണ്. രാജ്കോട്ടിൽ രാഹുൽ ഗാന്ധി ഒരു മഹാനാണെന്നും മഹാത്മാഗാന്ധി ഒരു ലുച്ചയാണോ എന്നും പറഞ്ഞത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഐഡിയോളജി എവിടേക്കാണ് പതറിപ്പോകുന്നതെന്ന് കോൺഗ്രസ് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞില്ല അഭിലാഷ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു വലിയ നേട്ടം തന്നെയാണ്. ഒരു നമുക്കറിയില്ല, ബി ജെ പിയുടെ ഐ ടി സെല്ലിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന അറിവുകൾ വെച്ചിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. നമ്മുടെ ആരുടെ അറിവിൽ ഈ നിമിഷം അറിയില്ലാത്ത ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞ് ആരംഗീകരിക്കാനാ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയാണ് ഞങ്ങളുടെ ഐക്യൻ, ഞങ്ങളുടെ മാത്രമല്ല ഈ രാജ്യത്തിന്റെയും ഈ ലോകത്തിന്റെയും കെടാവിളക്കാണ് ഗാന്ധി. ശരി, ഓക്കെ, നമുക്ക് ചർച്ച ബിജെപിക്കാർക്ക് മനസ്സിലാവില്ല, ചർച്ച അവസാനിക്കാനുള്ള സമയമായി. അതിനൊരു മറുപടി പറയാൻ വേണ്ടി ഒരു 30 സെക്കൻഡ് തന്നതേ ഉള്ളൂ. വളരെ നന്ദി, നാലു പേർക്കും വളരെ നന്ദി. സൂപ്പർ പാനൽ അവസാനിക്കുന്നു, നമസ്കാരം.